നമസ്കാരം. സ്കൂൾ ടൈം പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എൻ്റെ പേര് സുമിത്ര, മാത്സ് അധ്യാപികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാം ഞാൻ ഏത് സബ്ജക്റ്റ് എടുക്കാൻ പോകുന്നത്, മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഗണിതം. എല്ലാവർക്കും ഇഷ്ടമുള്ള വിഷയമായിരിക്കും അല്ലേ ഗണിതം. ഇനി 10-ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ച എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ആശംസ നേർന്നുകൊണ്ട് നമുക്ക് തുടങ്ങാം. 10-ാം ക്ലാസ്സിലെ ഒരു ക്ലാസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ. പഠിക്കുക മാത്രമല്ല, എല്ലാവരും അതിലെ ഹോംവർക്കും ഒക്കെ ചെയ്തിട്ടുണ്ടാകുമല്ലേ. ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് കടക്കാം. എന്താ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്? നമ്മുടെ മാത്സിലെ 10-ാം ക്ലാസ്സിലെ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താ? ആ, സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ്. ഒന്നുകൂടെ പറയൂ, സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിതമെറ്റിക് സീക്വൻസ്. അത് പഠിക്കുന്നതിന് മുമ്പ് എന്താണ് ശ്രേണി? അതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. എന്താണ് ശ്രേണി, എന്താണ് സംഖ്യാശ്രേണി അല്ലേ, എന്താണ് നമ്പർ സീക്വൻസ്, എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്, ഇതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ഒന്നും കൂടെ നോക്കാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. എല്ലാവരും നോട്ട്ബുക്കും ഒരു പെന്നും ഒക്കെ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അല്ലേ. എങ്കിൽ നമുക്ക് തുടങ്ങിയാലോ. എന്താണ് ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ്? അരിത്മെറ്റിക് സീക്വൻസിന് മുമ്പ് എന്താണ് നമ്പർ സീക്വൻസ് എന്ന് പറയണം. സംഖ്യാശ്രേണി, മലയാളത്തിൽ സംഖ്യാശ്രേണി. കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഈ സംഖ്യാശ്രേണിക്ക് ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ വെറും മാത്സ് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ പഠിക്കുന്നത്? ആണോ? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, നമ്മുടെ ഡെയിലി ലൈഫിൽ ഈ സംഖ്യാശ്രേണിയുമായിട്ട് എന്തെങ്കിലും ഉദാഹരണങ്ങൾ ഉണ്ടോ എന്ന്. ഇവിടെ നോക്കൂ, എത്ര നല്ല ഫ്രൂട്ട്സാ അല്ലേ, എത്ര നല്ല ഭംഗിയില കച്ചവടക്കാരൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നോക്കൂ, ആ ആപ്പിൾസ് ഒക്കെ നോക്കൂ, എത്ര നല്ല ഭംഗിയില അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ ഓറഞ്ച്, അതേപോലെ ബനാന, ഇതൊക്കെ ഒരുപാട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ. അവിടെ നോക്കൂ, ആ ഓറഞ്ച് ലാസ്റ്റ് അടിയിലത്തെ വരിയിൽ എത്രയാ? 1, 2, 3, 4, 5, 6. അതിൻ്റെ തൊട്ട് മുകളിലോ 1, 2, 3, 4, 5. നെക്സ്റ്റോ 1, 2, 3, 4. പിന്നെ 1, 2, 3, 1, 2, 1. ഇങ്ങനെ എത്ര നല്ല ഭംഗിയില അല്ലേ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഫ്രൂട്ട് ഷോപ്പിൽ അല്ല കച്ചവടക്കാൻ. ഇതേപോലെ വേറെയും ഉദാഹരണങ്ങളുണ്ട്, അത് നോക്കാം. ഇവിടെ നോക്കൂ, സ്മോളസ്റ്റ് ലാർജസ്റ്റ്, അതായത് ഓരോ സ്റ്റെപ്പ് 1, 2, 3, 4 എന്നിങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട്. അടുത്തത് നോക്കൂ, കോയിൻസ് എത്ര നല്ല ഭംഗിയിൽ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ കോയിൻസും ഓരോന്നോരോന്നായിട്ട് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം എന്തിനൊരു ഉദാഹരണമാണ്? എന്തിനുദാഹരണമാണ്? സംഖ്യാ ശ്രേണിക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ നമ്പർ സീക്വൻസിന് ഉദാഹരണമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു എന്താണ് നമ്പർ സീക്വൻസ്. ഒന്ന് നോക്കിയാലോ, എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടേൺ ആസ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് സോ ഓൺ അക്കോർഡിംഗ് ടു എ പെർട്ടിക്കുലർ റൂൾ ഈസ് കോൾഡ് എ നമ്പർ സീക്വൻസ്. ഒന്നുകൂടെ പറയാം, സംഖ്യാശ്രേണി ഏതെങ്കിലും നിയമം അനുസരിച്ച് 1-ാമത്തേത്, 2-ാമത്തേത്, 3-ാമത്തേത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെ സംഖ്യാശ്രേണി എന്നാണ് പറയുന്നത്. ഇത് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, അതിൻ്റെ ഉദാഹരണങ്ങളും പഠിച്ചതാണ്. ഇവിടെ ഞാൻ ടീച്ചർ കുറച്ച് എക്സാമ്പിൾസ് പറയാം. 1, 2, 3, 4, 5, 6 എക്സെട്ര. ഇതൊരു സംഖ്യാശ്രേണിക്ക് ഉദാഹരണമാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളായ 2, 4, 6, 8, 10, 12, ഇതൊക്കെ എന്തിനു ഉദാഹരണങ്ങളാണ് സംഖ്യാശ്രേണിക്ക്. വീണ്ടും 5, 10, 15, 20 എക്സെട്ര. 1, 4, 9, 16, 25 എക്സെട്ര. ഇത് എന്ത് സംഖ്യകളാ? വർഗസംഖ്യ അല്ലേ. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സംഖ്യാശ്രേണിക്ക് എക്സാമ്പിളാണ്. ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടാവും. നെക്സ്റ്റ് എന്താണ് നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ്, നമ്മുടെ ചാപ്റ്ററായ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് നോക്കാം. A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence. ഒന്നുകൂടെ പറയാം, A sequence got by starting with any number and adding a fixed number repeatedly is called an arithmetic sequence.
മലയാളത്തിൽ പറയാം എന്താ സമാന്തര ശ്രേണി. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ വീണ്ടും വീണ്ടും കൂട്ടിക്കിട്ടുന്ന ശ്രേണിക്ക് സമാന്തര ശ്രേണി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഇതിൻ്റെ ഉദാഹരണങ്ങളും ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം. എക്സാമ്പിൾസ് 1, 2, 3, 4 എക്സെട്ര, അത് എക്സാമ്പിൾസ് ഓഫ് എന്ത് സമാന്തര ശ്രേണിക്ക് ഉദാഹരണമാണ്. അതേപോലെ 2, 4, 6, 8 എക്സെട്ര, 3, 6, 9, 12 ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സമാന്തര ശ്രേണിക്ക് എക്സാമ്പിളാണ്. 11, 21, 31, 41 ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? സമാന്തര ശ്രേണിക്ക് എക്സാമ്പിൾസാണ്. ഇനി നമുക്ക് ഇതിന് രണ്ടിൻ്റെയും പൊതുവായിട്ടുള്ള വ്യത്യാസം, അതായത് സംഖ്യാശ്രേണി അല്ലെങ്കിൽ സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി, സംഖ്യാശ്രേണി, നമ്പർ സീക്വൻസ്, അരിതമെറ്റിക് സീക്വൻസ്, ഇവ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? എന്നാൽ നോക്കാം എന്താണ് അതിൻ്റെ മെയിൻ വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കും. ഞാനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ എഴുതാം, നോക്കാലോ. Two, 4, 6, 8, etc. ഒരു സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് ഞാൻ ഇവിടെ എഴുതി. വേറെ ഒന്നും കൂടിയും എഴുതാം. 1, 4, 9, 16, 25 എക്സെട്ര. അടുത്ത് നിങ്ങൾക്ക് പറഞ്ഞൂടെ, ഇവിടെ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. നോക്കാം, 2, 4, 6, 8 എക്സെട്ര. ഇവിടെ പ്രത്യേകത എന്താ നോക്കാം. ഇവിടെ 2 കഴിഞ്ഞാൽ 4, 4 കഴിഞ്ഞാൽ 6, 6 കഴിഞ്ഞാൽ 8. നെക്സ്റ്റ് ഏതാ സംഖ്യ വരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഏതാ വരാ? അതെ, 10. ഇനി നോക്കൂ, ഈ 4 ഈ 2 കൂടി മൈനസ് ചെയ്താൽ, സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര ആൻസർ വരാ നോക്കാം. ഇതിനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 2. അതേപോലെ തന്നെ 6 ൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്താലോ 2 അല്ലേ. 8 ൽ നിന്ന് 6 കുറച്ചാലോ വീണ്ടും 2. അപ്പം നമുക്കറിയാം ഇവിടെ ഇനി ഏതൊക്കെ സംഖ്യകൾ പോകും തോറും അവ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും ഉണ്ടാവുക? 2. ഇനി ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ 1, 4 സ്വാഭാവികമായിട്ടും ഈ 4 ന് 1 കൊണ്ട് മൈനസ് ചെയ്യുക. 4 ന് 1 കൊണ്ട് മൈനസ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുന്നത്? അതെ, എത്ര കിട്ടുന്നത്? 3. 9 ന് 4 മൈനസ് ചെയ്താലോ? 9 ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര കിട്ടുക? 5. അതായത് ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. നെക്സ്റ്റ് 16 ൽ നിന്ന് 9 മൈനസ് ചെയ്താലോ? അതായത് 16 ന് 9 മൈനസ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക നമുക്ക്? എത്ര കിട്ടുക? 7. ഇനി 25 ൽ നിന്ന് 16 മൈനസ് ചെയ്താലോ? 9. ഇവിടെ നോക്കൂ, ഞാൻ ടീച്ചർ 2 ഉദാഹരണങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ 2 ഉദാഹരണങ്ങളിൽ നിന്നൊന്ന് നോക്കൂ. 2, 4, 6, 8 ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും വ്യത്യാസം എന്താ? 2. അതായത് പൊതുവായിട്ടുള്ളതാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു പൊതു വ്യത്യാസമാണ്. 2, 2, 2 ഇനി എത്ര നമ്പേഴ്സ് നമ്മളിതിനെ തുടർന്ന് പോയാലും അതിന് മാറ്റം വരുമോ, ആ വ്യത്യാസത്തിന് മാറ്റം വരുമോ? ഇല്ല. അതെന്താണ്? പൊതു വ്യത്യാസം. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ 1, 4, 9, 16, 25 ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും വ്യത്യാസം നോക്കൂ. ഇവിടെ 3 ആണ്, ഇവിടെ 5 ആണ്, ഇവിടെ 7 ആണ്, ഇവിടെ 9 ആണ്. അടുത്തത് അത് സെയിം ആണോ? ഇവിടെ 3 ഇവിടെ 3 ആണ് വരുന്നത്, ഇവിടെ 3 ആണ് വരുന്നത്. അല്ല, ഓരോ വ്യത്യാസവും വ്യത്യസ്തമാണ്. ഇത് തന്നെയാണ് സംഖ്യാശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള പൊതുവായ വ്യത്യാസം. മനസ്സിലായോ? ആദ്യത്തെ ഞാൻ എഴുതിയ ആദ്യത്തെ നമ്മുടെ സമാന്തര ശ്രേണിയാണെങ്കിൽ രണ്ടാമത്തെ എന്താ? സംഖ്യാശ്രേണി. ഇവിടെ ഇത് സംഖ്യാശ്രേണിയാണ്, ഇത് സമാന്തര ശ്രേണിയാണോ? അല്ല. പക്ഷേ ഇത് സംഖ്യാശ്രേണിയുമാണ് സമാന്തര ശ്രേണിയും ആണ്. മനസ്സിലായില്ലേ എല്ലാവർക്കും പൊതുവായിട്ടുള്ള വ്യത്യാസം? ഇനി നമുക്ക് വേറെ 1, 2 കാര്യങ്ങളും കൂടി നോക്കാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു 40 കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ 35 കുട്ടികളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഒരേ പേരല്ലേ? ഒരേ പേരാണോ? അല്ല, ഡിഫറെൻറ്റ് പേരുകളാണ്. പേരുകൾ മാത്രമാണോ നിങ്ങൾക്ക്? അല്ല, റോൾ നമ്പേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും റോൾ നമ്പേഴ്സ് ഉണ്ടാകും. 1, 2, 3 ആരുടെയെങ്കിലും ഏതെങ്കിലും കുട്ടികളുടെ റോൾ നമ്പർ, 2 പേർക്ക് റോൾ നമ്പർ 1 വരും? ഒരിക്കലും വരില്ല. അപ്പോൾ ഓരോരുത്തരേനും മനസ്സിലാക്കാൻ, വേർതിരിച്ചറിയാൻ പ്രത്യേകം പേരുകൾ നൽകിയിട്ടുണ്ട്. നമ്മൾ നോക്കി, ഇവിടെ നമ്മുടെ സംഖ്യാശ്രേണി ആയാലും സമാന്തര ശ്രേണി ആയാലും നമ്പർ സീക്വൻസ് ആയാലും അരിത്മെറ്റിക് സീക്വൻസ് ആയാലും അവയ്ക്കും ഓരോരോ പേരുകൾ നമുക്ക് കൊടുക്കാം. ഇവിടെ നോക്കൂ,
ഇവിടെ നോക്കൂ, 2, 4, 6, 8 etc. ഇതിനെ നമുക്ക് ഓരോന്നിനെയും ഓരോ പേര് കൊടുക്കാം. രണ്ടിനെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റത്തിന് ഒന്നാം പദം. എന്താ പറയുക? ഒന്നാം പദം. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടേം. അപ്പോൾ നമുക്ക് പറയാം ഈ 2, 4, 6, 8 ഇങ്ങനെയുള്ള എല്ലാ സംഖ്യകളെയും നമുക്ക് ടേംസ് അല്ലെങ്കിൽ പദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടാം. ഒന്നുകൂടെ പറയാം, 2, 4, 6, 8 etc. അല്ലെങ്കിൽ 1, 4, 9, 16, 25 ഇങ്ങനെയുള്ള എല്ലാ സംഖ്യകളെയും നമുക്ക് എന്ത് പേരിൽ അറിയപ്പെടാം? പദങ്ങൾ. മനസ്സിലായില്ലേ? അടുത്തത് നോക്കാം, 2, 4, 6, 8 ഇത് പദങ്ങളാണെങ്കിൽ ഈ പദങ്ങൾ എല്ലാറ്റിനും പദങ്ങൾ എന്നാണ് പറയുക. നിങ്ങളുടെ എല്ലാ ക്ലാസ്സിലും ഒരു 40 കുട്ടികളുടെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് കുട്ടികൾ എന്നാണ് പറയാം. അല്ലെങ്കിൽ ഓരോ കുട്ടികളും കുട്ടികൾ കുട്ടികൾ എന്ന് പറയില്ലല്ലോ. ഇവിടെ നോക്കുക, അതേപോലെ തന്നെ ഇവിടെ 2, 4, 6, 8 ഇതിനും നമുക്ക് ഒരു പേരെടുക്കാം. ആദ്യത്തെ സംഖ്യയായ 2 സംഖ്യാശ്രേണിയിൽ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ സംഖ്യയെ നമുക്ക് എന്ത് പേർക്കാം? ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം. രണ്ടാമത്തേനോ? സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം. മൂന്നാമത്തേനോ? മൂന്നാം പദം അല്ലെങ്കിൽ തേർഡ് ടേം. നാലാമത്തേനോ? നാലാം പദം അല്ലെങ്കിൽ ഫോർത്ത് ടേം എക്സെട്ര. പോകും എത്ര പദങ്ങളുണ്ടോ അല്ലെങ്കിൽ എത്ര ടേംസ് ഉണ്ടോ അതിന് നമുക്ക് ഓരോ ഓരോ പേരുകൾ കൊടുക്കാം. ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം എക്സെട്ര. അല്ലെങ്കിൽ ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം എക്സെട്ര. ഇത് മാത്രമേ ഇവിടെയും നമുക്ക് ഇത് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം, നാലാം പദം, അഞ്ചാം പദം എക്സെട്ര. അപ്പോൾ ക്ലിയറായ സമാന്തര ശ്രേണി അല്ലെങ്കിൽ സംഖ്യാശ്രേണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പദങ്ങൾ അല്ലെങ്കിൽ ടേംസ്. അടുത്തതായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞു മെയിൻ വ്യത്യാസം സംഖ്യാശ്രേണിയും സമാന്തര ശ്രേണിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ സമാന്തര ശ്രേണിയാണെങ്കിൽ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിനൊരു പൊതു വ്യത്യാസം ഉണ്ടാവും അല്ലേ. അതായത് ഒരു സംഖ്യയിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ കുറയ്ക്കാം. സംഖ്യ കുറച്ചാൽ എന്താ കിട്ടുന്നത്? ഒരേ നമ്പർ കിട്ടണം. അതായത് ഇവിടെ 4 സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ 4-2 അല്ലെങ്കിൽ 4-2 എത്ര ആൻസർ? 2. 6-4 എത്ര ആൻസർ? 2. 8-6 2. അതായത് ഈ പൊതുവായിട്ടുള്ള ആ സംഖ്യയെ പറയുന്ന പേരാണ് പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഒന്നുകൂടെ പറയാം, പൊതു ഈ 2, 2 അതായത് പൊതുവായിട്ടുള്ള ഒരു സംഖ്യ. ഈ 2നോട് 2 കൂട്ടി 4, 4നോട് 2 കൂട്ടി 6, 6നോട് 2 കൂട്ടി 8 ഇങ്ങനെ പൊതുവായിട്ടുള്ള ഒരു സംഖ്യ, ഒരു ഫിക്സഡ് നമ്പർ കൂട്ടിക്കൂട്ടി വരുമ്പോൾ കിട്ടുന്ന സംഖ്യ ശ്രേണിക്ക് പറയുന്ന പേരാണ് എന്ത്? സമാന്തര ശ്രേണി. കൂട്ടുകാരെ നിങ്ങൾ മറക്കേണ്ട, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താണ് സംഖ്യാശ്രേണി എന്ന് പഠിച്ചു കഴിഞ്ഞു. എന്താണ് സമാന്തര ശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ്, അതിലുള്ള 2 അംഗങ്ങൾ പദങ്ങൾ അല്ലെങ്കിൽ ടേംസ്, കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം. ഇത്രയും കാര്യങ്ങൾ കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്ന് അറിയാം. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി, അരിത്മെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി, ടേംസ്, പദങ്ങൾ, കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം കൂടി ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. എന്താ? യെസ്, ബീജഗണിത രൂപം. അതായത് സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, അരിത്മെറ്റിക് സീക്വൻസിനെ എങ്ങനെ ഓൾജിബ്രേക് എക്സ്പ്രഷനിലേക്ക് എഴുതാം. ഏതൊരു സമാന്തര ശ്രേണി എടുക്കുകയാണെങ്കിലും അതിനെ നമുക്ക് എന്തിലേക്ക് എഴുതാം? ഒരു ബീജഗണിത രൂപത്തിലേക്ക് എഴുതാം അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഒന്ന് ഒരു ഉദാഹരണം ഒന്നും കൂടെ നോക്കാം. 1, 2, 3, 4 എക്സെട്ര. ഇതേത് സംഖ്യകളാ? നിങ്ങൾക്ക് തുടക്കം മുതലേ അറിയുന്ന സംഖ്യകളാ. ഏതാ? എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ കൗണ്ടിങ് നമ്പേഴ്സ്. 1, 2, 3, 4 എക്സെട്ര ആർ കോൾഡ് വാട്ട്? കൗണ്ടിങ് നമ്പേഴ്സ്. കൗണ്ടിങ് നമ്പേഴ്സിന് വേറൊരു പേരും കൂടിയുണ്ട്. എന്താ? നാച്ചുറൽ നമ്പേഴ്സ്. ഇത് 1, 2, 3, 4 എക്സെട്ര പോവും. ഇത് അവസാനിക്കുമോ? ഇല്ല, ഒരിക്കലും ഇത് അവസാനിക്കില്ല. പക്ഷേ നിങ്ങളിങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഇപ്പം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾക്ക് എത്ര വരെ പദങ്ങൾ എഴുതാം? ഇനി ഇയാൾ വിചാരിക്കുക, ഞാൻ 50 വരെ എഴുതുന്നതെങ്കിൽ 1, 2, 3, 4 എക്സെട്ര 50 വരെ എഴുതാം അല്ലേ. 50 വരെ എഴുതാം. ഇനി 100 പറയുകയാണെങ്കിലോ? 100 വരെ എഴുതാൻ പോസിബിളാണോ? അല്ലെങ്കിൽ 1000 അങ്ങനെ എഴുതാൻ പോസിബിളാണോ? അല്ല. അപ്പോൾ നമുക്കിവിടെ ബീജഗണിത, പൊതുവായിട്ടുള്ള ഒരു ബീജഗണിത രൂപം ഉപയോഗിക്കാം. 1, 2, 3, 4 എക്സെട്ര. അതായത്
അതായത് ഇതിനെ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമുക്കറിയാം എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1, 2, 3, 4 എക്സെട്ര. നമുക്ക് എന്ത് കൊടുക്കാം? എൻ എന്ന് കൊടുക്കാം. അതായത് എണ്ണൽ സംഖ്യയുടെ ബീജഗണിത രൂപം എൻ, 1, 2, 3, 4, 5, 6 എക്സെട്ര എൻ വരെ കൊടുക്കാം. ഇത് ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് ഈവൻ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകൾ. എന്താണ് ഇരട്ട സംഖ്യകൾ? ആ പറ, 2, 4, 6, 8 എക്സെട്ര. ഇതിനും ഉണ്ടാവില്ലേ ഒരു എണ്ണാം പദം? ഇവിടുത്തൊക്കെ ഇതിന് ഒന്നാം പദം, രണ്ടാം പദം, മൂന്നാം പദം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എവിടെയാണോ അവസാനിക്കുന്നത് അതിനെ നമുക്ക് എന്ത് പറയാം? എണ്ണാം പദം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2, 4, 6, 8 എക്സെട്ര ആണെങ്കിൽ ഇതിൻ്റെ എണ്ണാം പദം എന്താ? ഇവിടെ രണ്ടാണ് കൂടി പോകുന്നത്, 2. ഇവിടെ 4 എന്ന് പറഞ്ഞു 2 × 2, ഇവിടെ 2 × 3, 2 × 8. അതായത് ഈ എൻ എന്ന് പറഞ്ഞ സംഖ്യ, ഈ എൻ 1 × 2, 2, 2 × 2, 4 അങ്ങനെ കൂടിക്കൂടി പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എണ്ണാം പദം എന്തായിരിക്കും? 2 എൻ. എണ്ണാം പദവും കണ്ടുപിടിക്കാൻ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിൽക്കി നോക്കൂ, ഈ 1, 2, 3, 4 ഇതിനെ നമുക്ക് ഒരു ബീജഗണിത രൂപത്തിൽ എഴുതാം. ഒന്നിനെ നമുക്ക് X1 എന്ന് കൊടുക്കാം. അടുത്തത് അങ്ങനെയാണെങ്കിലോ X2, നെക്സ്റ്റ് 1 X3 എക്സെട്ര. അങ്ങനെ എഴുതുകയാണെങ്കിൽ XN വരെ നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? നമുക്കൊരു ഉദാഹരണം നോക്കാം, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം നോക്കാം. XN is equal to എന്താണ്? XN is equal to 5N plus 4. XN is equal to 5N plus 4. ഇതൊരു സമാന്തര ശ്രേണിയാണോ? ഇസ് ഇറ്റ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? നമുക്ക് നോക്കാം. എങ്ങനെയാ നോക്കാം? നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെയാ നോക്കാം? XN എന്നുള്ള സ്ഥാനത്ത്, എന്നിൻ്റെ സ്ഥാനത്ത് N is equal to നമുക്ക് ഏതൊക്കെ നമ്പേഴ്സ് കൊടുക്കാം? 1, 2, 3, 4 എക്സെട്ര നമ്പേഴ്സ് കൊടുക്കാം. കൊടുത്തു നോക്കാം. XN is equal to 1 ആണെങ്കിൽ ആദ്യം നമുക്ക് എന്ത് കൊടുക്കാം? X1 is equal to എന്തായിരിക്കും? 5. ഈ എൻ അതിലേക്ക്, എന്നിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുക? 1 അപ്ലൈ ചെയ്യുക. 5, ഇവിടെ 5N എന്ന് പറഞ്ഞാൽ 5 × n. അപ്പോൾ 5 × 1 പ്ലസ് 4, എത്രയാണ് ആൻസർ വരുന്നത്? 5 × 1 = 5. 5നോട് 4 കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 9. ക്ലിയർ ആണോ? അടുത്തത് പറ X2. അതായത് X2 എന്നതിൻ്റെ അർത്ഥം 5N plus 4, അല്ലെങ്കിൽ 5N plus 4 എന്നിൻ്റെ സ്ഥാനത്ത് ആര് വരണം? 2 വരണം. അങ്ങനെയാണെങ്കിൽ 5 × 2 + 4 = എത്ര? 5 × 2 = 10. 10 + 4 = 14 അല്ലേ? അടുത്തത് നോക്കാം. X3 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് മാത്രം മാറ്റം വരുത്തിയാൽ മതി, ബാക്കി 5ഉം 4ഉം ഒക്കെ അവിടെ എന്താണ്? ഫിക്സഡ് നമ്പറാണ്. അപ്പോൾ 5 × 3 + 4 എത്ര ആൻസർ വരുന്നത്? 5 × 3 = 15, 15 + 4 = 19, 9, 14, 19. നമുക്ക് ഒന്നും കൂടെ ചെയ്ത് നോക്കാം. കാരണം ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് അറിയണം, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ അറിയണമെങ്കിൽ മിനിമം ഒരു 4 എണ്ണമെങ്കിലും ചെയ്ത് നോക്കാം. അടുത്തത് X4 is equal to എത്ര? X4 5 × 4 + 4 എത്ര ആൻസർ വരുന്നത്? 5 × 4 = 20. 5 × 4 = 20. 20നോട് 4 കൂട്ടുമ്പോൾ 24, അതായത് 24. ഇനി നമുക്ക് സമാന്തര ശ്രേണി എഴുതാം. എന്താ സമാന്തര ശ്രേണി വരാ? ആ പറയൂ. ഫസ്റ്റത്തെ പദം 9. രണ്ടാമത്തെ പദം എത്രയാ? 14. മൂന്നാമത്തെ പദം എത്രയാ? 19. നെക്സ്റ്റ് എത്രയാ? 24 എക്സെട്ര. ഇനി നമ്മൾ ഒരൊറ്റ കാര്യം കൂടി ചെക്ക് ചെയ്താൽ മതി ഇത് സമാന്തര ശ്രേണിയാണോ എന്ന്. ടീച്ചർ ഒന്നും കൂടെ പറയാം, XN is equal to 5N plus 4 ഇത് സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്.
പരിശോധിക്കാം. അതിനായിട്ട് നമ്മൾ എന്തെടുത്തു, എണ്ണിൻ്റെ സ്ഥാനത്ത് 1, 2, 3, 4 എക്സെട്ര എന്ന് കൊടുത്തു, കുറച്ച് നമ്പേഴ്സ് കൊടുത്തു, എണ്ണൽ സംഖ്യകൾ കൊടുത്തു, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് കൊടുത്തു. കൊടുക്കുന്ന സമയത്ത് ഈ എക്സ് എണ്ണിൻ്റെ പ്ലേസിൽ എണ്ണിൻ്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്തു. 5n+4 അഞ്ചും നാലും അവിടെ ഫിക്സഡാ, അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുമോ, ഇല്ല. പക്ഷെ ആ എണ്ണിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു, 1 കൊടുത്തു. 5 × 1 5 × 1 = 5 നാല് കൂട്ടിയപ്പോൾ 9. അടുത്തത് 5 × 2 (x2), അതായത് എന്നിൻ്റെ സ്ഥാനത്ത് 2 അപ്ലൈ ചെയ്തു. 5 × 2 (10) 10+4 = 14. നെക്സ്റ്റ് 1 × 3 = 5 × 3 5 × 3 എത്രയാ, 15. 15 നാല് കൂട്ടിയപ്പോൾ 19. (x4) = 5 × 4+4 = 24. അപ്പോൾ നമുക്കൊരു സംഖ്യാശ്രേണി കിട്ടി, അല്ലെങ്കിൽ ഒരു നമ്പർ സീക്വൻസ് കിട്ടി. ഇനി നമുക്കൊരു ഒറ്റ കടമ്പയും കൂടിയുള്ളൂ, എന്താ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യണം. എന്താ സംഖ്യാ സമാന്തര ശ്രേണിയാണ് എന്ന് ചെക്ക് ചെയ്യാൻ എന്താ നമുക്ക് നോക്കേണ്ടത്, ആ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ആണ് രണ്ട് സംഖ്യകൾ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ പൊതുവായിട്ടുള്ള സംഖ്യയാണ് കിട്ടുന്നത് എങ്കിൽ അത് സമാന്തര ശ്രേണിയാകും. നോക്കാം, 14 ൽ നിന്ന് 9 പോയാൽ എത്രയാ, 14 ൽ നിന്ന് 9 പോയാൽ പറയൂ, ആ എത്രയാ, 14 - 9 ആ പറയൂ, 5 അല്ലേ, അല്ലേ. 14 - 9 എത്രയാ, 5. അടുത്ത് 19 - 14 (19 - 14) എത്രയാ വരുന്നത്, 5. 24 - 19 എത്രയാ വരുന്നത്, 5. അവിടെ നോക്കൂ, പൊതുവ്യത്യാസമല്ലേ, ഡിഫറൻസ് എല്ലാം പൊതുവല്ലേ, കോമൺ അല്ലേ. അതുകൊണ്ട് 9, 14, 19, 24 etc. ഏത് സംഖ്യകളാ, സമാന്തര ശ്രേണിയാണ്, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി നമുക്ക് ഇത് ചെയ്ത് നോക്കണോ, x1, x2, x4 കാണണോ, x5 കാണണോ, വേണ്ട. അടുത്ത സംഖ്യ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാം, 24 5 കൂട്ടിയാൽ 29 etc. ക്ലിയർ അല്ലേ. ഇതേ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാം. അതായത് ഒരു ഫോം തന്ന, അതായത് (x)=(5n+1) ഏത് ഉദാഹരണങ്ങളും ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് പോലെ ആൻസർ ചെയ്യാം. സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യാം. ഒരൊറ്റ കാര്യം നോക്കിയാൽ മതി, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഉണ്ടായാൽ മതി. അങ്ങനെ തന്നെ പറയുന്ന പേരാണ് സമാന്തര ശ്രേണി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ടേം, ഓക്കെ, ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു, ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു, ഞാൻ 2 എന്ന് കൊടുത്തു. ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 2 ആണെങ്കിൽ കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം, പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, ഡിഫറൻസ് നമുക്ക് ഡി എന്ന് പറയാം, ഡി ഇസ് ഈക്വൽ ടു 5 ഉം ആണ്. ഒന്നാം പദം ഫസ്റ്റ് ടേം 2 ആണ്, പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് 5 ആണെങ്കിൽ നമുക്ക് എങ്ങനെ സമാന്തര ശ്രേണി എഴുതാം, എങ്ങനെ സമാന്തര ശ്രേണി എഴുതാം, ആ പറയൂ. ഒന്നാമത്തെ പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടേം 2, അതിന് മാറ്റം വരുമോ, ഇല്ല. ഫസ്റ്റ് ടേം 2 ആയതുകൊണ്ട് ആ 2 മാറ്റം വരില്ല, 2 എന്ന് എഴുതി. പൊതുവ്യത്യാസം 5 ആണെങ്കിൽ ആ 2 + 5 കൂട്ടിയാൽ 7. 2 + 5 = 7. 7 × 5 = 7+5 = 12. 12 × 5 = 12+5 = 17 etc. കൂട്ടുകാരെല്ലാവരും നോട്ട്ബുക്കിൽ ഇത് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്നാം പദം (x)=2 അല്ലെങ്കിൽ 2 പകരം 3, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കാം. പൊതുവ്യത്യാസവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊടുക്കാം. ഇതേപോലെ കണ്ടുപിടിക്കുമല്ലോ കുറച്ച് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതില്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, 2nd term, ഓക്കെ, 2nd term, രണ്ടാം പദം ഞാൻ 8 എന്ന് എടുത്തു. എത്ര എടുത്തത്, 8. രണ്ടാം പദം 8, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്, ഓക്കെ, പൊതുവ്യത്യാസമായി നമുക്ക് ഡി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. പൊതുവ്യത്യാസം ഞാൻ ഒരു 3 ആണ് എടുക്കുന്നതെങ്കിൽ
എങ്ങനെ നമുക്ക് സമാന്തര ശ്രേണി എഴുതാം? എഴുതി നോക്കൂ. അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതാം? ഒന്നുകൂടെ പറയാം. രണ്ടാം പദം 8, ഒന്ന് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എത്രയാ? 3. അങ്ങനെ ആണെങ്കിൽ ഇതിനെങ്ങനെ സമാന്തര ശ്രേണിയാക്കി എഴുതാം? ആ 8 ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഡാഷ്? ഒന്നാം പദം അറിയോ? ഇല്ല. രണ്ടാം പദം 8. മൂന്നാം പദം അറിയോ? ഇല്ല. നാലാം പദം അറിയോ? ഇല്ല. ഇങ്ങനെ കൊടുക്കുക. നമുക്ക് ഇവിടെ ഫില്ല് ചെയ്താൽ മതി. ഇവിടെ 8 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാം? 8-ൽ നിന്ന് 3 കുറയ്ക്കാണോ വേണ്ടത്, അതായത് ആഡ് ചെയ്യാണോ വേണ്ടത്, സബ്ട്രാക്ട് ചെയ്യാണോ വേണ്ടത്? യെസ്, ഉറപ്പായിട്ടും എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. 8-ൽ നിന്ന് 3 കുറച്ചാൽ, 8-ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്താൽ എത്ര ആൻസർ വരുന്നത്? യെസ്, 5. നമ്മുടെ ഒന്നാം പദം 5, 5-നോട് 3 കൂട്ടിയപ്പോൾ 8. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് വേണം, കൂട്ടിക്കൂട്ടി വരണം. കൂട്ടിക്കൂട്ടി വരാൻ പറയുമ്പോൾ 8-നോട് 3 കൂട്ടിയാൽ എത്ര? 11. 11-നോട് 3 കൂട്ടിയാൽ എത്ര? 14, എക്സെട്ര. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് ഇത്രയും നേരം ഞാൻ ഡിസ്കസ് ചെയ്തത്. എന്താണ് സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ്, അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. ഇനി അതിൻ്റെ പൊതുവ്യത്യാസം പരിചയപ്പെട്ടു, പദങ്ങൾ എന്താണെന്ന് മനസ്സിലായി. അടുത്തേതാ എണ്ണാം പദം ഏതാണ് അല്ലെങ്കിൽ ബീജഗണിത രൂപത്തിലേക്ക് എങ്ങനെ എഴുതാം എന്ന് മനസ്സിലായി. 1-2 പ്രോബ്ലംസും ചെയ്തു. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായി ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് എക്സസൈസ് ചെയ്തു നോക്കാം. എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് നോക്കിയാലും മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. പിക്ചർ കണ്ടോ? എല്ലാവരും കണ്ടോ? ആ എന്താ ഉള്ളത് അവിടെ? 3 സമചതുരങ്ങൾ. 3 സമചതുരങ്ങളുടെ ഉള്ളിലും കുറേ ചതുരങ്ങളുണ്ട്. പിക്ചർ കണ്ടില്ലേ? ഫസ്റ്റ്, ഇഫ് ദ പാറ്റേൺ ഈസ് കണ്ടിന്യൂഡ്, അതായത് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഡു ദ നമ്പേഴ്സ് ഓഫ് കളേഡ് സ്ക്വയേഴ്സ് ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്, ഗിവ് റീസൺസ്. ഞാൻ മലയാളത്തിലും പറയാം, ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ചിത്രങ്ങളിലെ നിറം കൊടുത്താൽ നിറം കൊടുത്ത ചെറു സമചതുരങ്ങളുടെ എണ്ണം സമാന്തര ശ്രേണിയാണോ? എന്തുകൊണ്ട്? ഒന്നുകൂടെ പറയാം, അതായത് ഈ തന്നിരിക്കുന്ന ചിത്രത്തിലെ കളർ ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ, ആ കളർ ചെയ്ത സ്ക്വയേഴ്സ് എല്ലാം തുടർന്നും പോവാണെങ്കിൽ, കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് സമാന്തര ശ്രേണിയാണോ? ഇനി സമാന്തര ശ്രേണിയാണെങ്കിൽ വെറുതെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞാൽ മതിയോ? പോരാ, അതിന് റീസൺസ്. നമ്മൾ ഈ ചാപ്റ്റർ ഗിവ് റീസൺസ് എന്ന് പറയുമ്പോൾ വ്യക്തമായ റീസണും കൊടുത്തിരിക്കണം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ചെയ്തു നോക്കാം. ടീച്ചർ ബോർഡുമ ചെയ്യാം. ഒന്നാമത്തെ ചതുരത്തിൽ എത്ര കളർ ചെയ്ത സമചതുരങ്ങളുണ്ട്? ആ 1, 2, 3, 4, 5, 6, 7 ആണോ? ഒന്നും കൂടെ പറയാം. 1, 2, 3, 4, 5, 6, 7, 8. 8 സമചതുരങ്ങളുണ്ട് അല്ലെങ്കിൽ 8 സ്ക്വയേഴ്സ് ഉണ്ട്. നമുക്ക് എഴുതാം 8. അപ്പൊ ഒന്നാമത്തെ ഫസ്റ്റ് ടേം കിട്ടി. രണ്ടാമത്തെ പിക്ചർ നോക്കൂ, എല്ലാവരും നോക്കൂ. എണ്ണിയോ എത്രയാ കിട്ടിയത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എത്ര സമചതുരങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? യെസ്, 12. അപ്പൊ 8, 12. ഓക്കെ, ഫസ്റ്റത്തെ സമചതുരത്തിൽ ഫസ്റ്റത്തെ സ്ക്വയേഴ്സിൽ എത്ര കളർ ചെയ്ത സ്ക്വയേഴ്സ് ഉണ്ട്? 8 എണ്ണം. രണ്ടാമത്തിൽ എത്ര ഉണ്ട്? 12 എണ്ണം. ഇനി അടുത്തത് നോക്കാം, എത്ര എണ്ണം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16. 16 സമചതുരങ്ങൾ അല്ലെങ്കിൽ 16 സമചതുരങ്ങളുണ്ട്, 16 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പൊ 8, 12. മൂന്നാമത്തെ പദം എന്താക്കി എഴുതാം? 16. നാലാമത്തെ പദം നോക്കണമെങ്കിൽ നമുക്കിത് സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കണ്ടേ? നോക്കാം. 8, 12, 16. 12-ൽ നിന്ന് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം, രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറച്ചാൽ എത്ര കിട്ടുന്നത്? യെസ്, 4. 16-ൽ നിന്ന് 12 കുറച്ചാൽ അതും 4 അല്ലേ? ഇനി അടപ്പം നിങ്ങൾക്കറിയാം, ഇവിടെ 4 ഇവിടെ 4 ആണെങ്കിൽ സ്വാഭാവികമായിട്ടും പറയൂ അടുത്ത 16-നോട് 4 കൂട്ടിയാൽ നമുക്ക് 4th ടേം കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം 8, 12, 16, 20 എക്സെട്ര ഒരു സമാന്തര ശ്രേണിയാണ്.
you give reasons when they end the reason. Ah, Thor Sangail in there, Adinda Totaduta, Padangura Kumbo, Kitana, Sangia Endane, or Stira Sangiane, or a fixed numberane, Adagonde, either Samandara, Sreni, Alangil, either arithmetic, sequenceane. Clear Ayo? In the Makadta problem, the Lekibogan textbook, Ladta problem in the Adta question in the see the pictures below. Picture kanda ellavarum endha pictures picture la etra rectangles inde 1 2 3 4 rectangles inde alle ini ore question nokkam first question endha how many small squares are there in each rectangle malayalathil venengil ore sadrathilum etra cheriya samachadrangal unde രണ്ടാമത്തെ question endha how many large squares ഇതില് എത്ര large squares ഉണ്ട് എന്നാണ് അതായത് മലയാളത്തിൽ എത്ര വലിയ സമചതുരങ്ങൾ ഉണ്ട് മൂന്നാമത്തെ question endha how many squares in R എത്ര squares ആണ് മൊത്തത്തിൽ അല്ലെങ്കിൽ ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ട് ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന അല്ലെങ്കിൽ continuing this pattern is each such sequence of numbers an arithmetic sequence. Ingane thodarnal kittunna pattern or arithmetic sequence aano allengil samaandra shreni aano ennu nokkam. Appo nokkam how many small squares are there in each rectangle? Oro rectangle ilum etra squares unde? 2 4 6 8. Ivide 2 aanengil ivide 2 aanengil 4 ഇവിടെ 6 ഇവിടെ 8 അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത എത്ര ആയിരിക്കും ഉണ്ടാവുക 10 പിന്നെ 12 ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ യെസ് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണി ആണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനോ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ട് ഒന്നാമത്തെ പിക്ചർ നോക്കൂ അത് ലാർജ് സ്ക്വയർ ഉണ്ടോ ഇല്ല രണ്ട് ചെറിയ സമചതുരങ്ങൾ ഉണ്ട് വലിയ സമചതുരം ഉണ്ടോ ഇല്ല അതിന്റെ അർത്ഥം അവിടെ എന്ത് കൊടുക്കണം 0 അല്ലെങ്കിൽ 0 Clear ano? Next one nokku. Idil etra samachadrangal unde etra valiya samachadrangal unde idile oro 1 1 appo 0 1 adutelo ivada nokku ingane nokkiyal 1 ivada ingane nokkiyal 2 angane etra samachadrangal unde 2 ennam clear ano? Ini ivada nokku ivadeyo 1 2 3 etra unde 3 appo 0 1 2 3 etc idu endane ഒരു സമാന്തര ശ്രേണി ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ how many squares in all മൊത്തത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട് നോക്കണം ഇവിടെ നോക്കൂ ഇവിടെ എത്ര എണ്ണണ്ട് 1 2 രണ്ട് എണ്ണല്ലേ ഉള്ളൂ അപ്പോൾ 2 ഇവിടെയോ 1 2 3 4 5 ഇവിടെ മൊത്തം എത്ര എണ്ണണ്ട് 5 എണ്ണണ്ട് ഇവിടെയോ 1 2 3 4 5 6 7 8 എണ്ണമുണ്ട് അല്ലേ ഇനി ഇവിടെ നോക്കൂ 1 2 3 അല്ലേ 4 5 6 7 8 9 10 ഒന്നുകൂടെ പറയാം 1 2 3 4 5 6 7 8 8 എണ്ണണ്ട് സം ചെറു ചെറുത് ഇനി മൊത്തത്തിലാണ് വേണ്ടത് അപ്പോൾ 8 എണ്ണം കഴിഞ്ഞു Next, 9, 10, 11. How many squares are there? How many squares are there? 11. Clear? No. Let's go to the board. One question. How many small squares are there in each rectangle? ഓരോ റെക്ടാംഗിളിലും എത്ര സമചതുരം ഈ ഓരോ ചതുരങ്ങളിലും എത്ര സമചതുരങ്ങളുണ്ട് എത്ര എണ്ണ 2 4 6 8 etc 2 4 6 8 etc അടുത്തതിലോ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് 0 1 2 3 etc ഇതും എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് നെക്സ്റ്റ് വൺ നോക്കൂ ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ടോട്ടൽ അതായത് മൊത്തത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട് ഓരോന്നിലും ഓരോ റെക്ടാംഗിളിലും മൊത്തത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തേലുണ്ടോ ഉണ്ട് എത്ര എണ്ണ 2 രണ്ടാമത്തേലുണ്ടോ ഉണ്ട് എത്ര എണ്ണ 5 അല്ലേ 2 5 അടുത്തതിലോ എത്ര എണ്ണത് 6 ഉം 2 ഉം 8 അല്ലേ 2 5 8 നെക്സ്റ്റ് വണ്ണിലോ 11 etc. ഇവിടെ നമുക്ക് മൂന്ന്
സംഖ്യാശ്രേണി കിട്ടി. ഇതെന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇതെന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അഞ്ചിൽ നിന്ന് രണ്ട് പോയാൽ മൂന്ന്, എട്ടിൽ നിന്ന് അഞ്ച് പോയാൽ മൂന്ന്, പതിനൊന്നിൽ നിന്ന് എട്ട് പോയാൽ മൂന്ന്, ഇതും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇങ്ങനെ തുടർന്ന് പോയാലും എന്ത് തന്നെ കിട്ടുക? സമാന്തര ശ്രേണിയാണോ കിട്ടുക, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ കിട്ടുക? കൂട്ടുകാരൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഇന്ന് തന്നെ എഴുതണം കേട്ടോ. ഇത് കണ്ട് ഇതിൻ്റെ ആൻസർ ഇപ്പൊ തന്നെ നോട്ട്ബുക്കിലേക്ക് കുറിക്കണം. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. അവിടുന്ന് കണ്ടോ, ഒരു നല്ലൊരു പിക്ചർ കണ്ടോ, നല്ലൊരു ചിത്രം കണ്ടോ അല്ലേ? എന്താ ചിത്രം? ഇത് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇൻ ദ സ്റ്റെയർകേസ്, ഒരു സ്റ്റെയർകേസ് ആണ് ഷോൺ ഹിയർ. ദ ഹൈറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെൻറ്റിമീറ്റർ. ആൻഡ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് 17.5 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റെയർകേസ് കാണുന്നുണ്ട്. ആ സ്റ്റെയർകേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെൻറ്റിമീറ്റർ. പിന്നെ ഓരോ സ്റ്റെപ്പും ഓരോ പിന്നെ വീണ്ടും വീണ്ടും കൂടും തോറും ഈച്ച് സ്റ്റെപ്പ് ആഫ്റ്റർ ഇറ്റ് ഈസ് 17.5 സെൻറ്റിമീറ്റർ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ എല്ലാവർക്കും? ആ പിക്ചർ നോക്കൂ, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഞാൻ മലയാളത്തിൽ കൂടെ പറയാം. ചിത്രത്തിലെ പടിക്കെട്ടിൽ ആദ്യ പടിയുടെ ഉയരം 10 സെൻറ്റിമീറ്റർ. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ഉയരം 10 സെൻറ്റിമീറ്റർ. പിന്നീടുള്ള ഓരോ പടിക്കും എത്രയാണ്? 17.5 സെൻറ്റിമീറ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ലേ? എന്തായിരിക്കും ഉത്തരം ഉണ്ടാവാം? ആ ഓരോ ഒന്നാമത്തെ സ്റ്റെപ്പ് 10 ആണെങ്കിൽ നമ്മുടെ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിൽ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ഒന്നാം പദം എത്രയായിരിക്കും? ഒന്നാം പദം എത്രയായിരിക്കും? 10. അപ്പോൾ നമുക്ക് 10 എന്ന് എഴുതാം ഇവിടെ. 10, ഒന്നാം പദം 10. ക്ലിയർ ആണോ? ആ സ്റ്റെയർ കേസിൻ്റെ ഒന്നാമത്തെ പദം എത്ര, അല്ലെങ്കിൽ ഒന്നാം ഫസ്റ്റ് ടേം എത്ര ആയിരിക്കും? 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി someone climbing up after each step. ഏതെങ്കിലും നമ്മളറിയാം, നിങ്ങളുടെ കയ്യിലും വികൃതി കുട്ടികൾ ഉണ്ടാവും അല്ലേ? ഈ വികൃതി കുട്ടികളുടെ പണി എന്താ? ഇങ്ങനെ ഓരോ സ്റ്റെപ്സ് ഇങ്ങനെ ജമ്പ് ചെയ്യുക, അങ്ങനെ ചാടിക്കയറും അവർ. അപ്പോൾ ഇവിടെ നോക്കാം, ഹൗ ഹൈ ഫ്രം ദ ഗ്രൗണ്ട് വുഡ് ബി someone climbing up after each step. ഒരാൾ ഓരോ പടി കയറുമ്പോഴും അയാൾ തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? ഓരോരോ പടി കയറുമ്പോഴും അയാൾ തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? അപ്പോൾ നിങ്ങൾ സപ്പോസ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, നിങ്ങളാണ് ഒന്നാമത്തെ പടിയിൽ നിൽക്കുന്നത്. എത്ര ഉയരം? 10 സെൻറ്റിമീറ്റർ. ഇമാജിൻ ചെയ്തോ, നിങ്ങൾ എത്ര? 10 സെൻറ്റിമീറ്റർ നിൽക്കുന്നു. നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കയറണം. നിങ്ങൾ എത്ര ചാടിക്കയറണം? എത്ര ചാടിക്കയറണ്ടേ? 17.5. അപ്പോൾ നിങ്ങൾ എവിടെ, നിങ്ങളുടെ ഉയരം അപ്പോൾ എത്രയായിരിക്കും ഉണ്ടാവുക? ആ 10നോടുകൂടെ, 10 സെൻറ്റിമീറ്ററിനോടുകൂടെ 17.5 സെൻറ്റിമീറ്റർ കൂട്ടിയാൽ എത്രയാണ് കിട്ടുന്നത്? 27.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എത്രയായിരിക്കും ഉണ്ടാവുക? 27.5 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് കയറാണെങ്കിലോ വീണ്ടും എന്ത് കയറണം? 17.5 കയറണ്ടേ? കാരണം ഓരോ സ്റ്റെപ്പിൻ്റെയും ഹൈറ്റ് എത്രയാണ്? 17.5. അപ്പോൾ 17.5 ചാടി കയറണ്ടേ? 17.5 ചാടി കയറിയാൽ മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ഉയരം എത്രയായിരിക്കും ഉണ്ടാവാം? 45 സെൻറ്റിമീറ്റർ. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം, 10 സെൻറ്റിമീറ്റർ, 27.5 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ. വീണ്ടോ 45നോട് 17.5 കൂട്ടിയാൽ മതി, ഇങ്ങനെ എക്സെട്ര പോകും. ക്ലിയർ ആണോ? അടുത്തത്, റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. ഇതിനെ നമുക്ക് എന്തിലേക്ക് ആക്കണം? ഒരു സീക്വൻസിലേക്ക്. ഈ ഉയരങ്ങളുടെ ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. ഇവിടെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ സമാന്തര ശ്രേണിയാണോ എന്ന്? ഇല്ല. ഈ ഉയരങ്ങളുടെ ശ്രേണി എഴുതുക, അല്ലെങ്കിൽ റൈറ്റ് ദീസ് നമ്പേഴ്സ് ആസ് എ സീക്വൻസ്. ഈ നമ്പറിനെ ഒരു ശ്രേണിയിലാക്കി എഴുതുക. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 10 സെൻറ്റിമീറ്റർ, 27.5 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ എക്സെട്ര ആണെങ്കിൽ, അതായത് 10 സെൻറ്റിമീറ്റർ, 27.5 സെൻറ്റിമീറ്റർ, 45 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതിനെ സീക്വൻസ് ആക്കി എങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ശ്രേണിയാക്കി എങ്ങനെ എഴുതാം? 10, 27.5, 45, etc. എല്ലാവർക്കും ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ ക്വസ്റ്റിൻ്റെ ആൻസർ എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയാൻ ടീച്ചറ്, ഒരു സ്റ്റെയർകേസ് ഉണ്ട്. ആ സ്റ്റെയർകേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് 10 സെൻറ്റിമീറ്റർ. ഫസ്റ്റ് സ്റ്റെപ്പ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ആ 10 സെൻറ്റിമീറ്ററിൽ നിന്ന് ഓരോ സ്റ്റെപ്പും എത്ര ഉയരത്തിലാണ്? 17.5 ചാടിക്കയറണം. അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിൽക്കുന്ന ആൾ എത്രയിലേക്കാണ്? 27.5, അതായത് 10നോട് 17.5, 17.5 ആഡ് ചെയ്യുക. അപ്പോൾ 27.5 കിട്ടും.
ക്ലിയർ ആണോ? ഇനി 27.5നോട് വീണ്ടും 17.5 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 45. 40 അടുത്ത നമുക്ക് നാലാം പദം ഫോർത്ത് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ 45നോട് വീണ്ടും 17.5 ആഡ് ചെയ്യുക. അങ്ങനെ തുടർന്നും കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ദ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ്, ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം. എന്താ? എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ റേസ് ടു 3 മൈനസ് 6n² + 13n - 7. അതായത് എക്സ് എൻ സമം എൻ റേസ് ടു 3, എന്നിൻ്റെ കൃതി 3, മൈനസ് 6n² + 13n - 7. ഇത് ഒരു സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ ഇസ് ഇറ്റ് എൻ അരിത്മെറ്റിക് സീക്വൻസ്? നിങ്ങൾ കുറച്ച് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടാകും അല്ലേ, എക്സ് എൻ ഇസ് ഈക്വൽ ടു 5n + 4. എന്നിൻ്റെ സ്ഥാനത്തൊക്കെ 1, 2, 3 എക്സെട്ര കൊടുത്തു, നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആയിരുന്നു. ഇനി ഇവിടെ നോക്കൂ, ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണോ? അതായത് എക്സ് എൻ സമം എൻ റേസ് ടു 3 മൈനസ് 6n² + 13n - 7 എന്ന് പറഞ്ഞത് ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ടീച്ചർ ഇതൊന്ന് ബോർഡ് മേലെ എഴുതാം. എന്താ? എക്സ് എൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? എൻ റേസ് ടു 3 മൈനസ് സിക്സ് എൻ സ്ക്വയർ. എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ റേസ് ടു 3 മൈനസ് 6n² + 13n - 7. ഇതാണ് നമ്മുടെ ഫോം. എക്സ് എൻ സമം എൻ റേസ് ടു 3 മൈനസ് 6n² + 13n - 7. നോക്കാം, എന്താ ഫസ്റ്റത്തെ സ്റ്റെപ്പ്? അതെ, എക്സ് 1 എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 1 എന്ന് കൊടുക്കാം. എക്സ് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്നിൻ്റെ എല്ലാ ഇവിടെയുള്ള എല്ലാ 1, 2, 3, 4 ടേംസിൻ്റെ ഇവിടെ ഈ 4 സ്ഥാനത്തും എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 1 കൊടുക്കാം. 1 raised to 3 1 raised to 3 മൈനസ് 6 into 1² + 13 into 1 - 7. ഓക്കെ, ഒന്നും കൂടെ പറയാം. എക്സ് 1 ഇസ് ഈക്വൽ ടു 1 raised to 3 മൈനസ് 6 into 1² + 13 into 1 - 7. ചെയ്ത് നോക്കാം. ഇവിടെ 1 ആയതുകൊണ്ട് ഒന്ന് നോക്കാൻ ആവശ്യമില്ല, അതേ സംഖ്യകൾ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഒന്നിനെ കൊണ്ട് ഏത് കൃതി, എത്ര വലിയ കൃതിയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ തന്നിരിക്കുന്ന നമ്പർ എഴുതിയാൽ മതി. 1³ - 6 + 13 - 7. നോക്കാം, ഇത് ചെയ്തൊക്കെ 1 - 6 + 13 - 7 അല്ലെങ്കിൽ 1 - 6 + 13 - 7 ചെയ്ത് നോക്കാലോ എത്ര ആൻസർ കിട്ടുന്നത്. 13നോട്, അതായത് പ്ലസ് ആദ്യം നോക്കാം, 13നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടി? 13 ഒന്നും കൂടി കൂട്ടിയാൽ 14 അല്ലേ. പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? മൈനസ് 7, 6 കൂടി കൂട്ടിയാൽ 13. 14 - 13 പോയാൽ എത്രയാ? 1. ചിലർക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും, പ്ലസ് മൈനസ് ഒക്കെ ഒരുമിച്ച് വന്നാൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ പ്ലസ്, അതായത് പ്ലസ് സംഖ്യകൾ ആദ്യം നിങ്ങൾ കൂട്ടിയത്, പിന്നെ മൈനസ് സംഖ്യകളും തമ്മിൽ കൂട്ടാം. അപ്പോൾ ഇവിടെ 1 ഇവിടെ 13 പ്ലസ്, 13 1 കൂടി കൂട്ടിയാൽ 14. ഇനി ഇവിടെ -6 ഇവിടെ -7, 6നോട് 7 കൂട്ടിയാൽ എത്രയാ? 13. രണ്ടും നെഗറ്റീവ് സംഖ്യ ആയതുകൊണ്ട് മൈനസ്. 14 - 13 = 1. കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ. അടുത്ത സംഖ്യ നിങ്ങൾക്ക് സ്വന്തം കണ്ടെത്തിക്കൂടെ? എങ്ങനെ കാണാം? എക്സ് 1 സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇനി ആ അടുത്ത നമ്പറായിട്ടുള്ള x2 കൊടുക്കാം. അടുത്ത നമ്പർ 2. അപ്പൊ x2 സമം ഈ എന്നിന്റെ സ്ഥാനത്തൊക്കെ ഇനി എന്ത് അപ്ലൈ ചെയ്യണം? 2 അപ്ലൈ ചെയ്യണം. അപ്പൊ എന്നിന്റെ സ്ഥാനത്ത് 2 എന്ന് കൊടുത്താൽ 2 raised to 3 മൈനസ് 6 ഗുണിക്കണം 2 - 2² + 13 - 7. ക്ലിയർ അല്ലേ? ഇനി ഇത് ചെയ്ത് നോക്കൂ. 10th ക്ലാസ്സിൽ സ്ഥിതി നമുക്ക് എത്രയും വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. 2 raised to 3 എത്രയാ? 2നോട് 3 പ്രാവശ്യം ഗുണിക്കുക. 2 into 2 into 2 എത്രയാ വരുന്നത്? 8 അല്ലേ. അടുത്തതോ, ഇവിടെ എന്താ വരുന്നത്? മൈനസ്. ഇനി ഈ 2ന്റെ സ്ക്വയർ എത്രയാ? 4 - 6 = 24 പ്ലസ് 13 × 2 എത്രയാ? 13ന്റെ ഡബിൾ എത്രയാ വരുന്നത്? +26. ക്ലിയർ ആണോ? അടുത്ത സംഖ്യ എത്രയാ? -7.
ഇനി നേരത്തെ ചെയ്ത പോലെ വളരെ പെട്ടെന്ന് ചെയ്യാം. പ്ലസ്സുകളൊക്കെ കൂട്ടാം ആദ്യം. എങ്ങനെ കൂട്ടാം? ഇവിടെ ഞാൻ ഇവിടെ എഴുതാം. എട്ടിനോട് 26 കൂട്ടുക. എട്ടിനോട് 26 കൂട്ടിയാൽ എത്ര? 26 എട്ടും 34. എത്ര കിട്ടുന്നത്? 34. പിന്നെ എന്ത് വേണം? മൈനസ്. എന്ത് വേണം? മൈനസ്. ഇനിയുള്ളത് എത്രയാ? മൈനസ് 24 മൈനസ് 7. മൈനസ് 24 മൈനസ് 7 എത്ര? 24 7 കൂട്ടിയാൽ എത്രയാ? എത്ര? 31. 24 7 കൂട്ടിയാൽ 31. അപ്പോൾ 34 മൈനസ് 31 എത്ര ആൻസർ വരുന്നത്? 3. അപ്പോൾ ഒന്നാം പദം 1, രണ്ടാം പദം 3. x3 ചെയ്ത് നോക്കാം. x3 ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ ചെയ്ത് നോക്കാം. x3 സ്ഥാനത്ത് എന്നിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്താൽ 3 raised to 3 മൈനസ് 6 into 3 സ്ക്വയർ പ്ലസ് 13 into 3 മൈനസ് 7 എത്ര ആൻസറ്? കൂട്ടുകാർ ചെയ്ത് നോക്കൂ. എത്ര? 3 സ്ക്വയർ എത്ര? 3 into 3 9. 9 into 3 27. 27. ഇനി മൈനസ് 3 സ്ക്വയർ 3 into 3 9. 9 into 6 54. 54 ഇവിടെ 54 എന്ന് എഴുതി. ഇത്രയും ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ 13 into 3 13 പ്രാവശ്യം ഗുണിച്ചാൽ എത്ര? യെസ്, ഇവിടെ പ്ലസ് ആയിരിക്കും. 9 3 39. നെക്സ്റ്റ് മൈനസ് 7. ഓക്കെ, ഇവിടെ നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യാം? 27 39 കൂട്ടി നോക്കാം. 27 39 കുറച്ച് വലിയ രണ്ടക്ക സംഖ്യ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് കൂട്ടി നോക്കാം. 39 plus 39 plus 27 എത്ര ആൻസർ വരുന്നത്? 39 plus 27 എത്ര വരുന്നത്? 66. എത്ര വരുന്നത്? 66. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 66. ഇനി ഏത് കൂട്ടാം? മൈനസ് 54 7. മൈനസ് 54 7 കൂട്ടിയാൽ എത്ര വരുന്നത്? 61. എത്ര ആൻസർ? 5. എത്ര ആൻസർ? 5. 66 നിന്ന് 61 പോയാൽ 5. ഇത്രയും ക്ലിയർ അല്ലേ? ഇവിടെ നോക്കൂ. 1 3 5 സമാന്തര ശ്രേണിയാണോ? സമാന്തര ശ്രേണിയാണോ നോക്കണമെങ്കിൽ നമുക്ക് ഒരു പദം കൂടിയും കണ്ടെത്താം. കാരണം ഇത് ചെക്ക് ചെയ്ത് നോക്കാം. 1 3 5 ഇപ്പോൾ ഇതൊരു സമാന്തര ശ്രേണിയാണ് അല്ലേ? നമുക്ക് അടുത്ത ഒരു പദം കൂടി അല്ലെങ്കിൽ അടുത്ത ഒരു ടേമും കൂടിയും കാണാം. അതായത് x4. ടീച്ചർ ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മുകളിലാണ് എഴുതുന്നത്. x raised to 4 എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 4 കൊടുക്കാം. 4 raised to 3 4 raised to 3 മൈനസ് 6 ഗുണിക്കണം. എന്നിൻ്റെ സ്ഥാനത്ത് എന്താ? 4 സ്ക്വയർ പ്ലസ് 13 ഗുണിക്കണം 4 മൈനസ് 7. ആൻസർ പറയൂ. 4 into 3 പ്രാവശ്യം ഗുണിക്കുക. 4 into 4 എത്ര? 4 into 4 എത്ര? 16. 16 into 4 എത്ര? എത്ര വരുന്നത്? 16 into 4 64. നമുക്ക് 64 എന്ന് എഴുതാം അല്ലേ. അടുത്തത് മൈനസ് 4 സ്ക്വയർ 16. 16 പ്രാവശ്യം ഗുണിച്ചാൽ എത്ര വരും? നമുക്കിവിടെ ചെയ്ത് നോക്കാം. 16 into 6 എത്ര? 36. അതായത് ഇവിടെ നമുക്ക് 96 എഴുതാം. 64 minus 96 പ്ലസ് 13 4 കൊണ്ട് ഗുണിച്ചാലോ? 4 3 12 ബാക്കി 1 4 5 52 13 4 കൊണ്ട് ഗുണിച്ചാൽ 52 മൈനസ് 7. ഇപ്പോൾ നോക്കുക, ആൻസർ നോക്കുമ്പോൾ ഇവിടെ നോക്കുക. 64 minus 96 plus 52 minus 7 നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഏത് രണ്ട് സംഖ്യകളും തമ്മിൽ ആഡ് ചെയ്യാം? 64 plus 52 64 ആഡ് ചെയ്താൽ എത്രയാ നോക്കാം. 64 ആഡ് ചെയ്തു. 4 2 6 6 5 11 116 കിട്ടി. മൈനസ് 96 7 കൂട്ടിയാൽ എത്രയാ? 96 7 കൂട്ടിയാൽ എത്രയാ? 103. ഓക്കെ, ഇനി ഇത് മൈനസ് ചെയ്യൂ. 116 116 നിന്ന് 103 പോയാൽ എത്ര വരാ? 3 1 13 ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 13 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾ നോക്കൂ. ഫസ്റ്റ് ടേം ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ എവിടെ? സെക്കൻഡ് ടേം 3, തേർഡ് ടേം 5, ഫോർത്ത് ടേം 13.
ഇത് സമാന്തര ശ്രേണിയാണോ? ഒന്ന് മൂന്ന് അഞ്ച് പതിമൂന്ന്. ഒന്നുകൂടെ പറയാം, ഒന്ന് മൂന്ന് അഞ്ച് പതിമൂന്ന്. ഇതൊരു സമാന്തര ശ്രേണിയാണോ? നോക്കാം. ഒന്ന് മൂന്ന് അഞ്ച് പതിമൂന്ന് എക്സെട്ര. ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഈ ശ്രേണി സമാന്തര ശ്രേണിയാണോ? ഇതിൻ്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ടു. ഫൈവിൽ നിന്ന് മൂന്ന് പോയാൽ ടു, പക്ഷേ പതിമൂന്നിൽ നിന്ന് അഞ്ച് പോയാൽ രണ്ടാണോ? അല്ല. അതുകൊണ്ട് ഇത് ഒരു സമാന്തര ശ്രേണിയല്ല, അല്ലെങ്കിൽ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ആദ്യം നമ്മുടെ സീക്വൻസ് എന്താണ്? എക്സ് എൻ ഇസ് ഈക്വൽ ടു എൻ റേസ് ടു ത്രീ. എൻ ഘാതം മൂന്ന്, എന്നിൻ്റെ കൃതി മൂന്ന്, എൻ റേസ് ടു ത്രീ മൈനസ് സിക്സ് എൻ സ്ക്വയർ പ്ലസ് പതിമൂന്ന് എൻ മൈനസ് ഏഴ്. ഇതൊരു സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് എക്സ് എന്നിൻ്റെ സ്ഥാനത്ത് വൺ ടു ത്രീ എക്സെട്ര കൊടുക്കാം. എക്സ് വൺ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വൺ മൈനസ് സിക്സ് പ്ലസ് തേർട്ടീൻ മൈനസ് സെവൻ എന്ന് കിട്ടും. അതായത് പ്ലസ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാം. പതിമൂന്ന് ഒന്നും പതിനാല്, പതിനാലിനോട് പതിമൂന്ന് കുറച്ചാൽ ഒന്ന്. ഇതേപോലെ ഇവിടെ ചെയ്ത് എക്സ് ടു കൊടുക്കും, മൂന്ന് കിട്ടി. എക്സ് ത്രീ കൊടുത്തു, അഞ്ച് കിട്ടി. എക്സ് ഫോർ കൊടുത്തു, പതിമൂന്ന് കിട്ടി. ശ്രേണിയാക്കി എഴുതാം. ഒന്ന് മൂന്ന് അഞ്ച് പതിമൂന്ന്. ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ ഈസി ടെൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മൂന്ന് അഞ്ച് പതിമൂന്ന് ഇതൊരു സമാന്തര ശ്രേണി അല്ല. പൊതുവ്യത്യാസം കിട്ടുന്നില്ല, കോമൺ ഡിഫറൻസ് കിട്ടുന്നില്ല. ഇവിടെ രണ്ട്, ഇവിടെ രണ്ട്, പക്ഷേ ഇവിടെ ഒരിക്കലും രണ്ടല്ല. അതുകൊണ്ട് ഈ ഒരു ഫോം അല്ലെങ്കിൽ ഈ ഒരു ശ്രേണി എന്തല്ല, ഈ ഒരു ബീജഗണിത രൂപം എന്തല്ല? സമാന്തര ശ്രേണി അല്ല, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇപ്പോൾ നിങ്ങൾ സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ സംഖ്യാശ്രേണി, സമാന്തര ശ്രേണി, ബീജഗണിത രൂപം, പൊതുവ്യത്യാസം, പദങ്ങൾ ഇതൊക്കെ പരിചയപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ വേറൊരു ഭാഗത്തിലേക്ക് കടക്കാം. എക്സാമിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. പൊസിഷൻ ആൻഡ് ടേംസ്, അല്ലെങ്കിൽ സ്ഥാനവും പദവും. ഈ സ്ഥാനവും പദവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ എത്ര, ഇപ്പോൾ രണ്ടാം പദം തന്നു, മൂന്നാം പദം തന്നു, ഒന്നാം പദം എത്രയാണ് കണ്ടുപിടിക്കുക? അല്ലെങ്കിൽ പത്താം പദവും ഇരുപതാം പദവും തന്നു, അങ്ങനെയാണെങ്കിൽ ഒന്നാം പദം എത്രയാ, അല്ലെങ്കിൽ മുപ്പതാം പദം എത്രയാ, നാൽപ്പതാം പദം എത്രയാ, അതൊക്കെ കണ്ടുപിടിക്കാൻ എങ്ങനെ നോക്കാം. എല്ലാവരും റെഡി അല്ലേ? അങ്ങനെ ആണെങ്കിൽ ഞാനൊരു ഉദാഹരണം ബോർഡിൽ എഴുതാം. പതിനൊന്ന് എന്ന് എഴുതി. ഈ പതിനൊന്നിനോട് അഞ്ച് കൂട്ടിയാൽ എത്രയാ? പതിനൊന്നും അഞ്ചും പതിനാറ്, അല്ലേ? പതിനാറിനോട് വീണ്ടും അഞ്ച് കൂട്ടിയാൽ എത്രയാ? പതിനാറും അഞ്ചും ഇരുപത്തി ഒന്ന്. ഇരുപത്തിനൊന്നിനോട് അഞ്ച് കൂട്ടിയാൽ എത്രയാ? ഇരുപത്തി ഒന്ന് പ്ലസ് അഞ്ച് ഇരുപത്തി ആറ്, അല്ലേ? എക്സെട്ര പോകും. ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. ഒന്നാം പദം പതിനൊന്ന്, രണ്ടാം പദം പതിനാറ്, ഇങ്ങനെ പോകും. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ് വരുന്നത്? അഞ്ച്. ഇനി വേറൊരു ഉദാഹരണം എടുക്കാം. ഞാൻ വീണ്ടും പതിനൊന്ന് എന്ന് എടുത്തു. ഈ പതിനൊന്നിനോട് പത്ത് കൂട്ടിയാൽ എത്രയാ? ഇരുപത്തി ഒന്ന്, അല്ലേ? ഇരുപത്തിനോട് വീണ്ടും പത്ത് കൂട്ടിയാൽ എത്രയാ? മുപ്പത്തി ഒന്ന്. മുപ്പത്തിനൊന്നിനോട് വീണ്ടും പത്ത് കൂട്ടിയാൽ എത്രയാ? നാൽപ്പത്തി ഒന്ന് എക്സെട്ര. ഇവിടെ രണ്ട് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ലെവൻ ആണ്. ആ ലെവനോട് ഫൈവ് ആഡ് ചെയ്തപ്പോൾ സിക്സ്റ്റീൻ, സിക്സ്റ്റീനോട് വീണ്ടും ഫൈവ് ആഡ് ട്വൻറ്റി വൺ, ട്വൻറ്റി വണ്ണിനോട് വീണ്ടും ഫൈവ് ആഡ് ചെയ്തു ട്വൻറ്റി സിക്സ് എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇവിടെ ഇലവൻ, ഇലവനോട് ടെൻ ആഡ് ചെയ്തു ട്വൻറ്റി വൺ, ട്വൻറ്റി വണ്ണിനോട് ടെൻ ആഡ് ചെയ്തു തേർട്ടി വൺ, തേർട്ടി വണ്ണിനോട് ടെൻ ആഡ് ചെയ്തു ഫോർട്ടി വൺ എക്സെട്ര. ഇതിങ്ങനെ തുടർന്ന് പോവാണെങ്കിൽ നമുക്കറിയാം ഇതൊരിക്കലും എൻഡ് ചെയ്യില്ല. തുടർന്ന് പോവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതിലെ പത്താം പദം എത്ര? ടെൻത്ത് ടേം, വാട്ട് ഈസ് ദ ടെൻത്ത് ടേം ഓഫ് ദി സീക്വൻസ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ടെൻത്ത് ടേം ഓഫ് ദി സീക്വൻസ്? ഇനി വേറൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ട്വൻറ്റി ഫിഫ്ത്ത് ടേം ഓഫ് ദി സീക്വൻസ്? അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഹൺഡ്രഡ്ത്ത് ടേം ഓഫ് ദി സീക്വൻസ്? നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ കഴിയുമോ? പതിനൊന്ന്, ഇരുപത്തൊന്ന്, മുപ്പത്തൊന്ന്, നാൽപ്പത്തൊന്ന്, ഇങ്ങനെ എക്സെട്ര എക്സെട്ര നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? എഴുതാൻ കഴിയും. പക്ഷേ നിങ്ങൾ ഒരു എക്സാമിന്, ഒരു പരീക്ഷയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അത് പോസിബിളാണോ? അതിനെന്നെ സമയം ആകെ നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടവറോ അല്ലെങ്കിൽ മൂന്നവറോ ഉണ്ടെങ്കിൽ ആ മൂന്നവറും ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഹൺഡ്രഡ്ത്ത് ടേം ആണെങ്കിൽ ഹൺഡ്രഡ്ത്ത് ടേം എഴുതാൻ വേണ്ടി വരും. അങ്ങനെ ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ പത്താം പദം എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ കണ്ടെത്താം? നമുക്ക് നോക്കാം.
അതിന് എങ്ങനെ പത്താം ഇവിടെ ഇവിടെ ഇവിടുത്തെ പത്താമത്തെ പദം എങ്ങനെ നമുക്ക് ഇവിടെ എഴുതി നോക്കാം. ഇരുപത്താറ് ഇരുപത്താറ് കഴിഞ്ഞാൽ എത്രയാ? ഇരുപത്താറ് അഞ്ചും മുപ്പത്തി ഒന്ന്, മുപ്പത്തി ഒന്ന് അഞ്ചും മുപ്പത്തി ആറ്, എത്ര വരാ? നാൽപ്പത്തി ഒന്ന്. എത്ര വരാ? നാൽപ്പത്തി ആറ്. എത്ര വരാ? അൻപത്തി ഒന്ന്, എക്സെട്ര. അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ, പത്താമത്തെ പദം എത്രയാ? ഫിഫ്റ്റി സിക്സ്. ഇവിടെയും നമുക്ക് കണ്ടുപിടിക്കാം പത്താമത്തെ പദം. എളുപ്പ വഴി എങ്ങനെയാ? ഫസ്റ്റ് ടേം എത്രയാ? പതിനൊന്ന് അല്ലേ? ഫസ്റ്റത്തെ ടേം എത്രയാ? പതിനൊന്ന്. ആ പതിനൊന്നിൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? എത്ര പൊതു വ്യത്യാസം എത്ര വരുന്നത്? അഞ്ച് അല്ലേ? എത്ര വരുന്നത്? അഞ്ച്. എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? പതിനൊന്നിൽ നിന്ന് എത്രാമത്തെ ദൂരം? പത്തല്ലേ? അപ്പം എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? ഇവിടെ നിന്ന് പതിനൊന്നിൽ നിന്ന് പത്താം പദത്തിലേക്ക് എത്ര ദൂരം? എത്രയാ? പത്ത് മൈനസ് ഒന്ന്. പത്ത് ഒന്നാം പദത്തിൽ നിന്ന് പത്താമത്തെ പദത്തിലേക്ക് എത്ര ദൂരമുണ്ട്? പത്ത് മൈനസ് ഒൻപത്, ഒന്ന്. എത്രയാ? ഒൻപത്. അപ്പം ഇവിടെ അഞ്ച് ഇൻറ്റു ഒൻപത്. ഇത് നോക്കാം, പതിനൊന്ന് പ്ലസ് ഒൻപത് ഇൻറ്റു അഞ്ച് എത്രയാ? നാൽപ്പത്തി അഞ്ച്. ആൻസർ എത്രയാ വരുന്നത്? അൻപത്തി ആറ് എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം ഞാൻ. ഇവിടെ പതിനൊന്ന് പതിനാറ് ഇരുപത്തൊന്ന് ഇരുപത്തി ആറ് എക്സെട്ര എന്ന് എഴുതി നമുക്ക് കണ്ടെത്തേണ്ടത് പത്താമത്തെ പദം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ അമ്പത്തിയാറ് കിട്ടും. പക്ഷേ ഇത് എപ്പോഴും പോസിബിളാണോ? അല്ല. നൂറാമത്തെ പദം കണ്ടുപിടിക്കാൻ ചോദിക്കും, ഇരുന്നൂറാമത്തെ പദം കണ്ടുപിടിക്കാൻ ചോദിക്കും, മുപ്പതാമത്തെ പദം കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഇതേപോലെ എഴുതാൻ നിങ്ങൾ ഇതേപോലെ ഇങ്ങനെ കണ്ടിന്യൂ എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ടൈമിൻ്റെ പരിമിതികൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനുകൊണ്ട് കണ്ടെത്താനുള്ള ഫസ്റ്റ് വഴി, ഒന്നാം പദം എത്ര? പതിനൊന്ന്. ഒന്നാം പദം എത്ര? പതിനൊന്ന്. പ്ലസ് നിങ്ങൾക്ക് പൊതു വ്യത്യാസം എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. പതിനാറ് നിന്ന് പതിനൊന്ന് പോയാൽ അഞ്ച്, അഞ്ച് കൂട്ടി കൂട്ടിയാണ് പോകുന്നത്. അപ്പോൾ പൊതു വ്യത്യാസം എത്ര? അഞ്ച്. അഞ്ച് ഗുണിക്കണം നമുക്ക് പത്താം പദത്തിലേക്ക് എത്ര ദൂരമുണ്ട്? ഒൻപത്. പത്ത് മൈനസ് ഒന്നാം പദം പത്ത്, പത്ത് മൈനസ് ഒന്ന് സമ ഒൻപത്. അപ്പോൾ ഈ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസത്തിനോട് ഈ ഒൻപത് മൈനസ് ചെയ്യുക. അപ്പോൾ അതിന് അഞ്ച് ഇൻറ്റു ഒൻപത് എത്ര? നാൽപ്പത്തി അഞ്ച്. നാൽപ്പത്തി അഞ്ചിനോട് പതിനൊന്ന് കൂട്ടിയാൽ എത്ര കിട്ടി? അമ്പത്തി ആറ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതോണം ഇരുപത്തി അഞ്ചാം പദം. ഇരുപത്തഞ്ചാം പദം എത്ര? ഇരുപത്തഞ്ചാം പദം എത്ര, അല്ലെങ്കിൽ ട്വൻറ്റി ഫിഫ്ത്ത് ടേം എത്ര? എങ്ങനെ കണ്ടെത്താൻ കണ്ടെത്തു? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പതിനൊന്ന്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? പതിനൊന്ന്. പ്ലസ് അഞ്ചിന് മാറ്റം വരോ? പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസിന് മാറ്റം വരോ? ഇല്ല. പതിനൊന്ന് പ്ലസ് അഞ്ച് ഗുണിക്കണം ഇരുപത്തി അഞ്ചാമത്തെ പദം എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ചിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. ട്വൻറ്റി ഫൈവിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എത്ര വരാം? ട്വൻറ്റി ഫോർ. ചെയ്ത് നോക്കൂ. പതിനൊന്ന് പ്ലസ് ട്വൻറ്റി ഫോറിനോട് അഞ്ച് കൂട്ടി അഞ്ച് ഗുണിച്ചാൽ എത്രയാ? ഫൈവ് ഇൻറ്റു ഫോർ ട്വൻറ്റി അല്ലേ? ടു ഫൈവ് ഇൻറ്റു ടു ടെൻ, വൺ ട്വൻറ്റി കിട്ടും. ആൻസർ എത്ര വരുന്നത്? പതിനൊന്ന് പ്ലസ് നൂറ്റി ഇരുപത് എത്ര വരുന്നത്? ആ വൺ ത്രീ വൺ, നൂറ്റി മുപ്പത്തി ഒന്ന് അല്ലേ? ക്ലിയർ ആണോ? ഇനി മുപ്പതാം അല്ലെങ്കിൽ നാൽപ്പതാം പദം എത്ര? എങ്ങനെ ചെയ്യാം? നാൽപ്പതാം അല്ലെങ്കിൽ നാൽപ്പത് വേണ്ട, നാൽപ്പത്തി ഒന്നാം പദം. നാൽപ്പത്തി ഒന്നാം പദം എത്ര? നാൽപ്പത്തി ഒന്നാം പദം എത്ര എന്ന് ചോദിച്ചാൽ, ആ എല്ലാവരും എഴുതു നാൽപ്പത്തി ഒന്നാം പദം. എല്ലാവരും എഴുതു. ഫസ്റ്റ് എന്താ എഴുതേണ്ടത്? എന്താ എഴുതേണ്ടത്? ആ പതിനൊന്ന് അല്ലേ? പതിനൊന്ന് എന്ന് എഴുതി. അടുത്തത് എല്ലാവരും എഴുതണേ. ആ അഞ്ച് ഗുണിക്കണം അടുത്തത് എത്ര വരാം? നാൽപ്പത്തി ഒന്നാം പദമാണെങ്കിൽ എത്ര വരാം? നാൽപ്പത് സീക്കൽ ടു, ആൻസർ എഴുതിക്കൂടെ? പതിനൊന്ന് പ്ലസ് അഞ്ച് ഗുണിക്കണം നാൽപ്പത് എത്ര? അഞ്ച് ഇൻറ്റു നാല് ഇരുന്നൂറ്. നമ്മുടെ ആൻസർ എത്ര വരാം? ഇരുന്നൂറ്റി പതിനൊന്ന്. അതായത് ഇത് തുടർന്ന് പോകുമ്പോൾ നാൽപ്പത്തി ഒന്നാം പദം എത്ര വരാം? ഇരുന്നൂറ്റി പതിനൊന്ന്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു സമാന്തര ശ്രേണി തന്നാൽ, അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ, എത്ര പദം എത്രാമത്തെ പദം വേണമെങ്കിലും നിങ്ങൾക്ക് കണ്ടെത്തിക്കൂടെ? കണ്ടെത്താൻ പറ്റും. ഇനി ഇവിടെ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് എക്സെട്ര. ഇവിടെ നോക്കൂ, ഇവിടെ പതിനൊന്നിനോട് ഇരുപത്തൊന്നിനോട് പതിനൊന്ന് മൈനസ് ചെയ്തപ്പോൾ പത്ത്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ പത്താം പദം എങ്ങനെ കാണാം? എങ്ങനെ കാണാം? ആദ്യം എഴുതാം പതിനൊന്ന് പ്ലസ് എന്താ? എന്താ ഇവിടെ എഴുതുന്നത്?
പതിനൊന്ന് അല്ലേ. ഈ പതിനൊന്നിനോട് എന്ത് കൂട്ടണം? പത്ത്. കോമൺ ഡിഫറൻസ്, പൊതു വ്യത്യാസം, ഗുണിക്കണം. എത്രാമത്തെ പദം കാണാൻ പറഞ്ഞത്? പത്താം പദം. പത്താം പദം കാണെങ്കിൽ ഇവിടെ എത്ര വേണം? ഒൻപത്. സമം പതിനൊന്ന് പ്ലസ് തൊണ്ണൂറ്. എത്ര? തൊണ്ണൂറ് പ്ലസ് പതിനൊന്ന് എത്ര വരാ? ആ 101 അല്ലേ. അടുത്തത് ഇരുപത്തഞ്ചാം പദം എങ്ങനെ കാണാം? പതിനൊന്ന് പ്ലസ് പത്ത് ഗുണിക്കണം ആ 24. എത്ര ആൻസർ വരാ? പതിനൊന്ന് പ്ലസ് 240. 24 × 10 എന്ന് പറഞ്ഞാൽ 240. ആൻസർ എത്രയാണ് വരുന്നത്? എത്രയാണ് വരുന്നത്? 2, 5, 1 251. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? അതായത് ഏതൊരു സമാന്തര ശ്രേണി തന്നാലും നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടെത്താൻ പറ്റും? ഏതാണോ ചോദിക്കുന്നത്, ഇപ്പോൾ 15-ാം പദം, 30, എത്രാമത്തെ പദമാണോ ചോദിക്കുന്നത് അത് കണ്ടെത്താൻ കഴിയും. ഇവിടെ സംഖ്യാശ്രേണിയിൽ ആദ്യത്തെ സംഖ്യയാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിന് 11 ആണെങ്കിൽ 11, 2 ആണെങ്കിൽ 2, 6 ആണെങ്കിൽ 6, ഏത് സംഖ്യയാണോ അതിന് പ്ലസ് പൊതുവ്യത്യാസം ആ സംഖ്യാശ്രേണിയുടെ അല്ലെങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്രയാണോ അതിനോട് ആ രണ്ട് സ്ഥാനങ്ങൾ, അതായത് എത്രാമത്തെ പദമാണോ കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ പദത്തിൽ നിന്ന് ഇപ്പോൾ ഒന്നാമത്തെ പദമാണ് എടുക്കുന്നതെങ്കിൽ ഒന്നാമത്തെ പദം സബ്ട്രാക്ട് ചെയ്യാം. പത്താം പദം കാണാം, 10 - 1 കാരണം ഒന്നാം പദം. 30-ാം പദമാണെങ്കിൽ 30 - 1 ഇനി 67-ാം പദമാണെങ്കിൽ 67 - 1 എല്ലാവർക്കും ക്ലിയർ അല്ലേ ഇത്? അല്ലേ? എങ്കിൽ നമുക്ക് വേറൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക. 3-ാം പദം 37 7-ാം പദം 73 അതായത് 3rd term 37 7th term 73 അങ്ങനെ ആണെങ്കിൽ ഇതൊരു സമാന്തര ശ്രേണിയാക്കി എഴുതാൻ കഴിയോ? അല്ലെങ്കിൽ ഇതിൻ്റെ സമാന്തര ശ്രേണി എന്താണ്? നമുക്ക് എഴുതാം. ഓക്കെ, കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഇതൊരു അരിതമെറ്റി, ഇതിൻ്റെ ഒരു അരിതമെറ്റി സീക്വൻസ് നിങ്ങൾക്ക് എഴുതാം, ഒരു ശ്രേണി എഴുതാം. എങ്ങനെ എഴുതാം? ഇവിടെ എന്താ തന്നെ? 3rd പദം. നേരത്തെ നമ്മൾ ചെയ്ത് 1rd പദമാണ്. ഇവിടെ എന്താ തന്നുള്ളത്? 3rd പദം, അല്ലെങ്കിൽ 3rd term 37 3rd term 37 7th term 73 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, 3rd term 37 7th term 73 ആണെങ്കിൽ ഇതിനെ എന്താണ് എഴുതേണ്ടത്? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. എന്താ? നമ്മുടെ ഇതെന്താ? സ്ഥാനവും പദങ്ങളും അല്ലെങ്കിൽ ടേംസ് ആൻഡ് പൊസിഷൻ. ഇവിടെ നോക്കൂ, ഇവിടെ 3rd പദം 37 സംഖ്യ ഏതാ? 37. പൊസിഷൻ എവിടെയാ? 3. ഇവിടെയോ സംഖ്യ 73. പൊസിഷൻ ഏതാ? 7. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 73 - 37 എന്താ എഴുതുക? 73 - 33 അതായത് ആ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് ഏതൊക്കെയാണ് ഡിഫറൻസ് ബിറ്റ്? അതായത് സംഖ്യകൾ തമ്മിലുള്ള ആ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ് 73 - 37 എത്ര ആൻസർ വരുന്നത്? 73-ൽ നിന്ന് 37 കുറച്ചാൽ എത്രയാണ് വരുന്നത്? നമുക്ക് കുറച്ച് നോക്കാം. 73 - 37 13 - 7 എത്രയാ? 6. 7 അവിടെ 6 - 36 കിട്ടും. അതായത് ഇവിടെ എത്ര കിട്ടി? 36. 73 - 37 = 36 കിട്ടി. ഇതെന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ്. ഡിഫറൻസ് ബിറ്റ്വീൻ, നമുക്ക് 2 ടേംസാണ് തന്നിരിക്കുന്നത്, 3rd term ഉം 7th പദവും. ഈ 2 ടേമിൻ്റെയും പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 73 - 37 എത്ര കിട്ടി? 36 കിട്ടി. ഇനി ഇവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഡിഫറൻസ് ഇൻ ദെയർ പൊസിഷൻസ്. ഡിഫറൻസ് ഇൻ ദെയർ പൊസിഷൻസ്. പൊസിഷൻസ് ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ 7 ആണ്. ഡിഫറൻസ് എങ്ങനെയാണ് കാണാം? 7 - 3 = എത്രയാണ് വരുന്നത്? 7 നിന്ന് 3 പോയാൽ എത്രയാണ് വരാം? യെസ്, 4. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് കാര്യം, രണ്ട് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. ഒന്ന് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ടേംസ്. ഡിഫറൻസ് ബിറ്റ്വീൻ
2 times. അതായത് രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 73 - 37 = 36. ഇനി സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 3rd place - 7th place. അപ്പൊ 7 നിന്ന് 3 പോയാൽ 4. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസത്തിനെ നമുക്ക് ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പൊതുവ്യത്യാസത്തിനെ എന്ത് റെപ്രസെൻറ്റ് ചെയ്യാം? ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ എഴുതാം? 36 ÷ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 36 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ വരുന്നത്? 9. നമ്മുടെ പൊതുവ്യത്യാസം എത്രയാ വരുന്നത്? 9. ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഒന്നുകൂടെ പറയാം, ഇങ്ങനെ ചോദിച്ച അതായത് 3rd പദം 37 ഉം 7th പദം 73 ആണെങ്കിൽ ഇതിൻ്റെ സമാന്തര ശ്രേണി എഴുതുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ 3rd time 37, 7th time 73, റൈറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? ആദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ ദയർ ടേംസ്, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ്, 73 - 37 = 36. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദയർ പൊസിഷൻസ്, 7 - 3 = 4. ഈ രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടും. 36 ÷ 4 = 9. ഇനി നമുക്ക് സംഖ്യാശ്രേണി അല്ലെങ്കിൽ സമാന്തര ശ്രേണി എഴുതിക്കൂടെ? എഴുതാൻ പറ്റും. സംഖ്യാശ്രേണി എങ്ങനെ എഴുതാം? ഇവിടെ നിങ്ങൾക്ക് 3rd പദമാണ് 37 തന്നിരിക്കുന്നത്. എങ്ങനെ എഴുതാം? 1, 2. ഈ രണ്ട് പദങ്ങൾ തന്നിട്ടുണ്ടോ? ഇല്ല. 3rd പദം എത്ര തന്നിരിക്കുന്നത്? 37. അപ്പോൾ 1st പദം തന്നിട്ടില്ല, 2nd പദം തന്നിട്ടില്ല, 37. 3rd പദം തന്നിട്ടുണ്ട്, 4th പദം തന്നിട്ടുണ്ടോ? ഇല്ല. 5th പദം. ഇതൊക്കെ കണ്ടുപിടിക്കണം. അതിനാകെ എളുപ്പവഴി നമുക്ക് തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? പൊതുവ്യത്യാസം. ഇതേപോലെയുള്ള പ്രോബ്ലംസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം കണ്ടെത്തേണ്ടത് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം കാണാൻ ഒന്നുകൂടെ പറയാം, ആ രണ്ട് സംഖ്യകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. പദങ്ങൾ തമ്മിൽ 73 - 37 = 36 കിട്ടി. ഇനി സ്ഥാനങ്ങൾ തമ്മിൽ, അതായത് 7 - 3 - 4 കിട്ടി. 36 ൽ നിന്ന് 4 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 9 എന്ന് കിട്ടി. പൊതുവ്യത്യാസം 9 എന്ന് കിട്ടി. ഇവിടെ 37 ആണെങ്കിൽ ഈ 37 ൽ നിന്ന് 2nd പദം കിട്ടാൻ അല്ലെങ്കിൽ 1st പദം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? 37 ൽ നിന്ന് 2nd പദം കിട്ടാൻ എന്താ ചെയ്യേണ്ടത്? 9 എന്ന് പറയുന്നത് കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്യേണ്ടത്? 7 ആണോ ചെയ്യേണ്ടത്? സബ്ട്രാക്റ്റ് ആണോ ചെയ്യേണ്ടത്? യെസ്, ഓഫ് കോഴ്സ്, തീർച്ചയായും എന്ത് പറയാം? സബ്ട്രാക്ട് ചെയ്യാം, കുറയ്ക്കാം. 37 ൽ നിന്ന് 9 കുറച്ചാൽ എത്ര? 37 ൽ നിന്ന് 9 കുറച്ചാൽ എത്ര? 28. അടുത്ത് ഈ 28 ൽ നിന്ന് വീണ്ടും 9 കുറയ്ക്കാം. വീണ്ടും 9 കുറച്ചാൽ എത്ര? 19 - 19 = 28 - 37. വേണമെങ്കിൽ അടുത്ത രണ്ട് ടേമും കൂടിയും കണ്ടെത്താം. 37 നോട് 9 കുറയ്ക്കാണ് ഇനി വേണ്ടേ? അല്ല, ആഡ് ചെയ്യാണ് വേണ്ടേ. 37 നോട് 9 ആഡ് ചെയ്താൽ എത്ര കിട്ടുന്നത്? 37 + 9 എത്ര വരാ? 37 നോട് 3 കിട്ടിയാൽ 40 - 46 കിട്ടും. നെക്സ്റ്റ് അടുത്ത സംഖ്യയും കണ്ടെത്തിക്കൂടെ? നമ്മുടെ പദങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എന്താ? 19, 28, 37, 46 etc. ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? അതെ. ഇനി അപ്പോൾ ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഒന്നുകൂടെ പറയാം, 73 ൽ നിന്ന് 37 - 36 - 7 - 3 = 4 പൊതുവ്യത്യാസം കണ്ടെത്തി. ഈ പൊതുവ്യത്യാസം നമുക്ക് ശ്രേണി കണ്ടെത്തി, 19, 28, 37, 46. വേറൊരു വഴിയും കൂടിയുണ്ട് നമ്മുടെ 1st പദം കണ്ടെത്താൻ, ഫസ്റ്റ് ടേം കണ്ടെത്താൻ വേറൊരു വഴിയും കൂടിയുണ്ട്. ഇവിടെ 37, ഇവിടെ നോക്ക്, ഇവിടെ ഒരു പൊതുവ്യത്യാസം, ഇവിടെ 2 പൊതുവ്യത്യാസം ചാടി കടന്നിട്ടാണ് ഇവിടെ എത്തുന്നത് അല്ലേ. 2 പൊതുവ്യത്യാസം, അതായത് 37 - 37 - 2 പൊതുവ്യത്യാസം. അപ്പം 2 × പൊതുവ്യത്യാസം എത്ര? 9. 37 നെ 18 കൊണ്ട് മൈനസ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 19. രണ്ടാമത്തെ വഴി മനസ്സിലായോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കുക. ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഏതാണോ ആ വഴി നിങ്ങൾക്ക് തുടക്കാം, നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, 1st വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ 37 ആണെങ്കിൽ 37 ബേക്കോട്ട് പോവാം. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള പൊതുവ്യത്യാസമായിട്ടുള്ള 9 കുറച്ച് വരാം. അതല്ല എങ്കിൽ ഫസ്റ്റ് ടേം ആദ്യം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എങ്ങനെ കണ്ടെത്താം? 3rd പദം 37. അപ്പോൾ 3rd പദം നമ്മൾ എഴുതി, മൈനസ്. 3rd പദവും ഫസ്റ്റ് ടേമും തമ്മിൽ എത്ര പൊതുവ്യത്യാസം ചാടി കിടക്കണം? 2 എണ്ണം. അപ്പോൾ 2 times
times of common difference. 2 into 9. 37 minus 18. Samam etra kitti? 18. Ninkku ellavarkkum clear aayo idu? Angane aanengil namukku idine poduvaya oru roopathilekku ezhuthu. Ellavarum paperum pennum ready alle? Ningal ezhuthi eduthollo. Endha? Common difference is equal to difference between any two terms divided by difference in their positions. Adhaayad, podu vyathyasam samam, ethu rendu padangaludeyum vyathyasam divided by avayude sthanangalude vyathyasam. Common difference is equal to difference between any two terms. Ethu terms aayikotte, moonamathe aayikotte, anjamathe aayikotte, allengil pathamathe padavum, irupathamathe padavum aayikotte, muppathamathe padavum, naalpathamathe padavum aayikotte. Ethu rendu padangalaanengilum, aa rendu padangal thammilulla vyathyasam. Difference between any two terms. Allengil ethu rendu padangaludeyum vyathyasathine endukondu divide cheyyanam? Difference in their positions. Ethra aa position, aa sankhyakal evide ethu position laano kedukkunnathu. ആ പൊസിഷൻസുകൾ തമ്മിലുള്ള വ്യത്യാസം ഇത് ആരും മറക്കരുത്, നന്നായിട്ട് ഓർത്ത് വെക്കണം. ഇതുമാതിരി ഏത് പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാം. ഒന്നുകൂടെ പറയാം, ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ ദെയർ പൊസിഷൻസ്, അല്ലെങ്കിൽ പൊതു വ്യത്യാസം ഇസ് ഈക്വൽ ടു ഏത് രണ്ട് പദങ്ങളുടെയും വ്യത്യാസം ഡിവൈഡ് ബൈ അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം. ഇനി നമുക്ക് അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട വേറെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്യാം. അടുത്ത ക്ലാസ്സിന് മുമ്പ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒന്ന് രണ്ട് ഹോംവർക്ക് നിർബന്ധമായും ചെയ്തിരിക്കണം. അടുത്ത ക്ലാസ് നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അത് ചെയ്തിരിക്കണം. ഇതൊന്ന് നോക്കാം. In each of the arithmetic sequence below, some terms are missing and their positions are marked with dash. Find them. അതായത് ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല, അവയുടെ സ്ഥാനം ഡാഷ് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടെത്തുക. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസ് ആണ്, നിർബന്ധമായും ചെയ്യണം. 24, 42. അങ്ങനെയാണെങ്കിൽ അടുത്ത രണ്ട് ടേംസ് കണ്ടെത്തിക്കൂടെ? ആ പൊതു വ്യത്യാസം കാണും. 42-നെ 24 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ പൊതു വ്യത്യാസം കിട്ടും. ആ പൊതു വ്യത്യാസം കൂട്ടിക്കൂട്ടിയാൽ നമുക്ക് അടുത്ത രണ്ട് പദം കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഫസ്റ്റ് ടേം മൂല്യ, സെക്കൻഡ് ടേം മൂല്യ, അതായത് ഒന്നാം പദവും ഇല്ല, രണ്ടാം പദവും ഇല്ല, പക്ഷേ മൂന്നാം പദവും നാലാം പദവും ഉണ്ട്. ഇപ്പോൾ ചെയ്ത പോലെ തന്നെ 32-നെ നമുക്ക് എന്ത് ചെയ്യാം? 24 കൊണ്ട് മൈനസ് ചെയ്താൽ പൊതു വ്യത്യാസം കിട്ടും. ആ പൊതു വ്യത്യാസം കുറച്ച് കുറച്ച് വന്നാൽ മതി. അതായത് 32-ന് 24 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? ആ പൊതു വ്യത്യാസം 24-ന്ന് പൊതു വ്യത്യാസം കുറയ്ക്കാം. വീണ്ടും ആ കിട്ടുന്ന സംഖ്യനെ വീണ്ടും പൊതു വ്യത്യാസം കൊണ്ട് മൈനസ് ചെയ്യാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഫസ്റ്റ് ടേം തന്നിട്ടില്ല, രണ്ടാമത്തെയും മൂന്നാമത്തെയും തന്നു. ഇവിടെയും അങ്ങനെ തന്നെ പൊതു വ്യത്യാസം കാണാം. 24-നോട് പൊതു വ്യത്യാസം കുറയ്ക്കുക, 42-നോട് പൊതു വ്യത്യാസം കൂട്ടുക. അടുത്ത് നോക്കൂ, 24-42-. ഇത് നോക്കൂ, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, ഒരു പഴയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 42-ഉം ഇവിടെ 24-ഉം. 42-ന് 24 മൈനസ് ചെയ്യുക. പൊതു വ്യത്യാസമാണോ കിട്ടുക? അല്ല, കോമൺ ഡിഫറൻസ് അല്ല കിട്ടുക. കോമൺ ഡിഫറൻസ് അതിൻ്റെ പകുതി ആയിരിക്കും. കാരണം ഇടയിൽ രണ്ട് കോമൺ ഡിഫറൻസ് വരണം. ഈ 42-നെ 24 കൊണ്ട് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്ന കിട്ടുന്നതിൻ്റെ പകുതി ആയിരിക്കും എന്തുണ്ടാവുക? കോമൺ ഡിഫറൻസ് ആയ പൊതു വ്യത്യാസം. ഇതേപോലെ തന്നെ അഞ്ചാമത്തെയും ആറാമത്തെ ക്വസ്റ്റ്യനും ചെയ്യാം. അടുത്തത്, ദ ടേംസ് ഇൻ ടു പൊസിഷൻസ് ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ, റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. ഇപ്പം നിങ്ങൾ ചെയ്തിട്ടില്ലേ, ഈ ചെയ്ത അതേപോലെ 3rd term 34, 6th term 67, 4th term 2, 7th term 3, അതേപോലെ 3rd term 43, 6th term 76, 2nd term 5, 5th term 2, 3rd term 2, 5th term 3. മലയാളത്തിലും പറയാം, അതായത് ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ തന്നിട്ടുണ്ട്. ഓരോ ശ്രേണിയുടെയും ആദ്യ 5 പദങ്ങൾ എഴുതുക. ചെയ്തൂടെ? ഒന്നാമത്തെ എങ്ങനെ എഴുതാം? 67-34 കണ്ടെത്താം. 6-3 കണ്ടെത്താം. രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുക, അതായിരിക്കും അതിൻ്റെ പൊതു വ്യത്യാസം. എന്നിട്ട് നിങ്ങൾക്ക് എഴുതാൻ നേരത്തെ ചെയ്ത പോലെ, ഇപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ നിങ്ങൾ ഈ 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ കണ്ടെത്താം. അപ്പം അടുത്ത ക്ലാസ് നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പ് ഈ 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ നിർബന്ധമായും ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.